നമ്മൾ പത്രം വായിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും വ്യത്യാസമുണ്ട് പത്രം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ വായിക്കാം അതായത് വാഹനാപകടത്തിൽ പേർ മരിച്ചു അങ്ങനെ വായിക്കാം ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ വായിക്കേണ്ടത് അതായത് വ്യത്യാസം എങ്ങനെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം വായിക്കണം പ്രസംഗിക്കണം എന്നല്ല പ്രഘോഷിക്കണം എന്നാണ് ആ വാക്കാണ് പ്രഘോഷിക്കണം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രൊക്ലെയിം ചെയ്യണം അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും അത് വായിക്കേണ്ടത് ഉച്ചസ്വരത്തിൽ പ്രഘോഷിച്ചുകൊണ്ടാണ് അത് മനസ്സിലാവാനുള്ള ഉദാഹരണം എന്തെന്ന് വെച്ചാൽ പഴയ രാജാക്കന്മാരുടെ രാജഭരണകാലത്ത് രാജാവിനെന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ വിളംബരം ചെയ്യാനായിട്ട് ആളുകളെ പറഞ്ഞു വിടും അപ്പോൾ ആളുകൾ വന്നിട്ട് വലിയ തമ്പേറൊക്കെ അടിച്ച് കാഹളം ഒഴുക്കിയിട്ട് രാജാവ് ഇതോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അറിയിക്കും അപ്പം അതിനാണ് വിളംബരം പ്രക്ലമേഷൻ അപ്പം ദൈവോധനം വായിക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് സത്യത്തിൽ പ്രഘോഷിക്കുന്നത് പോലെയാണ് അപ്പോൾ ഉറക്കം വായിക്കണം ഞാൻ വായിച്ച് കേൾപ്പിക്കാം കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ അങ്ങനെ വായിച്ചേ ബൈബിളുള്ളവർ ബൈബിള് അല്ലെങ്കിൽ ഏഴുപേരുടെ ഉള്ളു ബൈബിൾ ഏഹ് ആ ഉച്ചേ അങ്ങനെ വായിക്കരുത് കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് ഇത് പ്രഘോഷിക്കുകയാണ് അപ്പം അതുകൊണ്ട് അത് പ്രകോഷിക്കുമ്പോഴാണ് സത്യത്തിൽ വചനത്തിൻ്റെ ശക്തി ഇറങ്ങുന്നത് നമ്മൾ മൗനമായിട്ട് വായിക്കുമ്പോൾ ബൈബിൾ നമുക്ക് മനസ്സിലാവും ഇത് വ്യത്യാസമുണ്ട് ബൈബിൾ നമ്മൾ ശാന്തമായിട്ട് ഹൃദയത്തിൽ വായിക്കുമ്പോൾ ബൈബിൾ നമുക്ക് മനസ്സിലാവും ആ വചനത്തിൻ്റെ ശക്തി ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ സത്യത്തിൽ ഇത് ഉച്ചത്തിൽ വായിക്കണം അതങ്ങനെയാണ് അപ്പം ആത്മീയ രഹസ്യമാണ് നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത് വേറെ ആരോടും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല അതായത് ഇതൊരു ആത്മീയ രഹസ്യമാണ് ബൈബിൾ സത്യത്തിൽ നമ്മൾ വായിക്കേണ്ടത് ഉച്ചത്തിലാണ് വായിക്കേണ്ടത് ഉം വീട്ടിലൊക്കെ വായിക്കുകയാണെങ്കിലും അങ്ങനെ ഉറക്കെ വായിക്കണം പത്രം വായിക്കുന്ന പോലെ വായിച്ച പോവരുത് അതായത് രണ്ട് വാക്കുകൾ നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് ഒന്ന് ലോഗോസ് രണ്ട് റേമ ആ വാക്കുകൾ ആവർത്തിച്ച് പറയണം ഒന്ന് എന്താണ് ആ എന്താണ് ലോഗോസ് രണ്ട് റേമ രമയല്ലേ എന്താണ് അപ്പൊ നല്ല വെടിച്ചില് പോലെ പറഞ്ഞേ ഒന്ന് എന്തോ ഗോഗോസ് ലോ ലോഗോസ് ഒന്ന് രണ്ട് റേമാ അപ്പൊ അതൊന്ന് നല്ല വെടിയച്ച പോലെ പറയണം ഇങ്ങനൊന്നും പറഞ്ഞാൽ പോരാ ഉം ഉറക്കെ പറയണം ലോഗോസ് ഇങ്ങന പറയുന്നത് ലോഗോസ് ആ വ്യത്യാസം എന്താണെന്ന് അറിയാമോ ഇത് വലിയ മർമ്മപ്രധാനമായൊരു വ്യത്യാസമാണ് രണ്ടിന്റെയും അർത്ഥം വചനം എന്നാണ് ലോഗോസിന്റെ അർത്ഥം എന്താണ് ലോഗോസ് ക്വിസ് അത് എഴുതിയില്ലേ ആ അതിന്റെ അർത്ഥം എന്താണ് വചനം എന്നാണ് ലോഗോസ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ഗ്രീക്ക് വാക്കാണ് ലോഗോസ് വചനമാണ് അപ്പോൾ ലോഗോസിൻ്റെ അർത്ഥവും വചനമാണ് റേമയുടെ അർത്ഥവും വചനമാണ് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് പക്ഷെ രണ്ടിൻ്റെയും അർത്ഥം വചനമാണെങ്കിലും രണ്ടിനും അർത്ഥവ്യത്യാസമുണ്ട് ലോഗോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൈബിളിലെ വാക്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ വായിക്കുകയാണ് മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ അവർക്ക് വായിക്കുന്നത് ഞാൻ അങ്ങനല്ല വായിച്ചത് ഹൃദയത്തിലാണ് വായിച്ച് മിണ്ടാതെ ഉള്ളിലാണ് വായിച്ചത് അങ്ങനെ വായിച്ചപ്പോൾ ഇത് ലോഗോസാണ് എന്നാൽ ഇതേ വചനം ഞാൻ ഇങ്ങനെ വായിക്കുകയാണ് മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അല്ലെങ്കിൽ മൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഞാൻ ശാന്തമായി കിടന്നുറങ്ങും ഞാൻ എഴുന്നേൽക്കും എന്തെന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല ഇത് ലോഗോസല്ല ഇതെന്താണെന്നറിയാമോ റേവാ എന്ന് പറഞ്ഞാൽ ആ വചനം എനിക്ക് ശക്തി തന്നു ആ വചനം എൻ്റെ ജീവിത സാഹചര്യത്തിലേക്ക് ഇടവിട്ടു ഒരു മനുഷ്യൻ മരണാസന്ന നില കിടന്നൊരു മനുഷ്യൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്ന വചനമായിരുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനേഴാം തിരുവചനം അപ്പോൾ ഞാൻ ആ വചനം പറഞ്ഞു കൊടുത്തു നീ ഇത് ഉറക്കെ പറയാൻ പറഞ്ഞു അവനും അവൻ്റെ ഭാര്യയും മക്കളും കൂടി ഈ വചനം ഉച്ചത്തി പറഞ്ഞു ആ വചനം എങ്ങനെയാണ് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും ആ മരണാസന നില കിടന്നവനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഈ വചനമാണ് അപ്പോൾ അതവൻ എന്താണ് ലോഗോസ് ആണോ റേമാ ബൈബിളിലെ വാക്യങ്ങൾ റേമാ ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾ വാക്യങ്ങളെ പ്രഘോഷിക്കണം അപ്പോൾ വീട്ടിലൊക്കെ ബൈബിൾ വായിക്കുന്ന സമയത്ത് പത്രം വായിക്കുന്ന പോലെ ബൈബിൾ വായിക്കരുത് ഇതൊരു ആത്മീയ രഹസ്യമാണ് അധികം ഇത് മനസ്സിലായിട്ടില്ല നിങ്ങൾ അങ്ങനെ വായിച്ചു നോക്ക് അങ്ങനെ വായിക്കുമ്പോൾ ദൈവശക്തി നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങും അതായത് വചനത്തിൻ്റെ ശക്തി ഒരു ചെറുപ്പക്കാരൻ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് അല്ല മെയിലയച്ചപ്പോൾ അവന് പറഞ്ഞു കൊടുത്ത വചനം രണ്ട് മക്കമായ എട്ട് പതിനെട്ടായിരുന്നു ഞാൻ പറഞ്ഞത് ആ വചനം നീ കാണാതെ പഠിക്കാനല്ല മറിച്ച് ആ വചനം നീ ഹൃദയത്തിൽ വായിക്കാനല്ല ഞാൻ അവനോട് പറഞ്ഞത് നീ നൂറ് തവണ ഈ വചനം ആവർത്തിക്കുക എല്ലാ ദിവസവും അവൻ നൂറ് തവണ അത് ആവർത്തിച്ചു അവർ ആയുധങ്ങളിലും അവരുടെ സാഹസകൃത്യങ്ങളിലും കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീ ചലനത്താൽ തറവറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് ഞങ്ങളുടെ പ്രത്യാശ ഈ വചനം ഇങ്ങനെ പ്രൊക്ലെയിം ചെയ്യുമ്പോൾ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങും അവൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ്റെ ജോലി ശരിയായി അതായത് ആ ജോലി ഇല്ല എന്നുള്ള ആ പ്രശ്നത്തിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി ഇറങ്ങി വരണമെങ്കിൽ വചനം നമ്മൾ ഉറക്കം വായിക്കണം ഇത് അധികം പേർക്ക് മനസ്സിലായിട്ടില്ലാത്തൊരു സത്യമാണ് ഇപ്പം നിങ്ങൾക്ക് മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ബൈബിളൊന്നും ഇല്ലാതെ വന്നതിന് സമ്മാനമായിട്ട് ഇത് പറഞ്ഞ് അന്നാണ് അപ്പോ നമുക്ക് ഉറക്ക വായിച്ചാലോ നൂറ്റി എത്ര പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അഞ്ചും ആറും വാക്യങ്ങൾ നമുക്ക് ഉറക്കെ വായിക്കാം ഞാൻ പറഞ്ഞു തന്ന വായിക്കണം വായിച്ചോ അയ്യോ അയ്യോ ഇങ്ങനെയൊന്നും വായിക്കല്ലേ ഏഹ് കണ്ണീരെന്ന് പറഞ്ഞോണ്ടാണോ അങ്ങ് ഗതികേടിലങ്ങ് കരഞ്ഞുകൊണ്ട് ഉറക്കെ വായിക്കണം കണ്ണീരോടെ അങ്ങനെ വായിച്ചേ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടേ ഈ വെറ്റിനാടുകാർക്ക് ശബ്ദമില്ലേ ഏഹ് പുതിയോത്തിലൊക്കെ നല്ല ശബ്ദമുള്ളതാണല്ലോ അപ്പൊ ഓർക്കെ പറഞ്ഞേ ഉറക്കെ നല്ല വെടിക്കെട്ട് പോലെ വായിക്കണം ഇങ്ങനെ ഒന്ന് വായിച്ചാൽ പോരാ ഏഹ് ഞാൻ പറഞ്ഞു തരുമ്പോൾ ഉച്ചത്തി വായിക്കണം കണ്ണീരോടെ ആ പോരട്ടെ അങ്ങനെ പോരട്ടെ അപ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തു അധികം ശബ്ദം വരുന്നില്ല അപ്പോൾ സ്ത്രീകൾ ഒരുമാതിരി മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉറക്കെ വായിക്കാം കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ ഒന്നുകൂടെ വായിക്കും കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും അപ്പൊ ദൈവജനം പറയുകയാണ് വിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടൊരാള് പോയി കരഞ്ഞുകൊണ്ടാണ് അയാൾ പോയത് വിത്തും ചുമന്നുകൊണ്ട് വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ പോയവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും ഇതാണ് വാഗ്ദാനം വിശ്വസിക്കുന്നുണ്ടോ ഇത് നീ വിത്തും ചുമന്നുകൊണ്ട് കരഞ്ഞോണ്ടാ വന്നത് കരഞ്ഞോണ്ടാ വന്നേ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല എങ്ങനെ മുന്നോട്ട് പോകും വ്യക്തതയില്ല ജീവിതത്തിൻ്റെ വഴി എങ്ങനെ തുറക്കപ്പെടും അറിയാൻ പാടില്ല ഈ കുരുക്കെങ്ങനെ അഴിയും നിശ്ചയമില്ല ഈ ജീവിത സമസ്യയ്ക്ക് ഉത്തരം കിട്ടുമോ അറിയില്ല അങ്ങനെ ഹൃദയഭാരത്തോടെ ദേവാലയത്തിൽ ദൈവവചനം തേടി വരുന്ന ദൈവത്തിൻ്റെ മകനോടും മകളോടും കത്താവ് ഇങ്ങനെ പറയും നീ വിത്ത് ചുമന്നുകൊണ്ട് വി വന്നത് മകനെ മകളെ കറ്റ ചുമന്നുകൊണ്ട് നീ ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് വേണം കറ്റ എന്ന് പറഞ്ഞാൽ കൊയ്തെടുത്തിട്ട് കൊയ്ത്ത് കഴിഞ്ഞു വിത്ത് വിതയ്ക്കാൻ പോയതാണ് വിതയ്ക്കാൻ വന്നതാണ് ഓരോ തവണ ദേവാലയത്തിലേക്ക് വരുമ്പോഴും അത് വിത്ത് വിതയ്ക്കാൻ വരുന്നതാണ് ഈ വിത്ത് വിതച്ച് നീ തിരികെ മടങ്ങുമ്പോൾ അതിൻ്റെ ഫലം കൊയ്തുകൊണ്ടാണ് ഇത് ലോകത്ത് മറ്റൊരിടത്തുമില്ല ഭൂമിയിൽ മറ്റേത് വിത്ത് വിതച്ചാലും അത് ഫലമാവാൻ മാസങ്ങളും വർഷങ്ങളും എടുക്കും എന്നാൽ ദൈവസന്നിധിയിൽ ചിലപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ വിത്ത് കറ്റയായി മാറാം ഒറ്റ സെക്കൻഡ് കൊണ്ട് തലവര മാറാം ജീവിതത്തിൻ്റെ ദിശാബോധം മാറാം ദമ്പതികളുടെ ധ്യാനം നടക്കുമായിരുന്നു നാലാഞ്ചിറയിൽ ഇന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എനിക്കറിയാവുന്നൊരു ചെറുപ്പക്കാരനാണ് അവൻ ഈ ധ്യാനത്തിന് വന്നിരുന്നു അവൻ്റെ വികാരിച്ച് നിർബന്ധിച്ച് വിട്ടതാണ് അവൻ ധ്യാനം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ എന്നോട് പറഞ്ഞു അച്ചാ ഈ ധ്യാനത്തിന് ഞാൻ വന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ മുറി കിട്ടിയപ്പോൾ ആ മുറിയിലേക്ക് ഞാൻ ചെന്നിട്ട് ആദ്യം നോക്കിയത് ആ മുറിയിൽ ഒരു കൊളുത്തുണ്ടോ ഒരു എന്നാണ് അതായത് തൂങ്ങിച്ചാവാൻ ഒരു കൊളുത്തുണ്ടോ ഞാൻ പറഞ്ഞു നീ എന്തീ പറയുന്നത് എനിക്ക് പേടിയാവും നീ പറയുന്നത് അതായത് ധ്യാനത്തിന് വന്നിട്ട് അവൻ ആലോചിച്ചത് ഫാനിൻ്റെ ഹുക്ക് ഫാനിടാൻ വേണ്ടി ഇട്ടിട്ടുള്ള ആ സീലിങ്ങിലുള്ള ഹുക്ക് ഇട്ടിട്ടുണ്ടോ എനിക്ക് തൂങ്ങിച്ചാവാൻ അവൻ പറയാണ് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞ് ഈ ധ്യാനം കഴിഞ്ഞ് ഈ ആഴ്ച തിരിച്ചു വന്നതിന് മുമ്പ് ഇവിടെ ഇവിടെ തൂങ്ങിച്ചാവണം അവൻ എന്നോട് ഇന്ന് പറയുകയാണ് മെനഞ്ഞാന്ന് രാത്രിയിലെ ആരാധനയുടെ സമയത്ത് അവൻ്റെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ആത്മഹത്യയുടെ പിശാജ് വിട്ടുപോയി അവനവൻ്റെ ഭാര്യയും പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ജീവിക്കാൻ പോവുകയാണ് പ്രിയപ്പെടസ് ഇതാണ് വിത്തും ചുമന്നുകൊണ്ട് കരഞ്ഞോണ്ടാ വന്നത് കറ്റയും ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങും ദമ്പതികളുടെ ധ്യാനത്തിന് വന്ന ഒരു കുടുംബം ഡിവോഴ്സ് കേസ് എല്ലാം ഫയൽ ചെയ്ത് പിരിയാനായിട്ടെല്ലാം തീരുമാനിച്ച് എല്ലാം ഉറപ്പിച്ച് വന്നതാണ് അവർ ഒരു വാഹനത്തിൽ സന്തോഷത്തോടെ കറ്റയും ചുമന്നുകൊണ്ട് തിരിച്ചുപോയി പോയി ഒരു മാസമായിട്ട് പിണങ്ങിയിരുന്ന ഒരു ദമ്പതികൾ പരീംഭർത്താവ ഒരു മാസമായിട്ട് പിണങ്ങി അവൾ മാറി നിൽക്കുകയായിരുന്നു അവർ കറ്റയിഞ്ചുമെന്ന് കൊണ്ട് ആഹ്ലാദത്തോടെ തിരിച്ചു പോയി ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതൊക്കെ പറഞ്ഞേ ഹാലേ ലുയാ അതുകൊണ്ട് ഈ വചനം നമുക്ക് രണ്ട് രാത്രിയിൽ കർത്താവ് വചനം കേൾക്കാൻ ഒരുപാട് ആശയങ്ങൾ കേൾക്കുക എന്നതല്ല ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും അതുകൊണ്ട് നമ്മളതിന് വില കൊടുക്കണം ബൈബിളുമായിട്ട് വരണം നോട്ട്ബുക്ക് കൊണ്ടുവരണം ഇപ്പം ഞാൻ രണ്ട് വചനം പറഞ്ഞു രണ്ട് വചനം പറഞ്ഞത് ആരും തന്നെ എഴുതിയെടുത്തില്ല എല്ലാവർക്കും കാണാതെ നല്ല മെമ്മറി പവർ ഉള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയാം നിങ്ങൾ ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് അപ്പോൾ ഈ വചനം എന്ത് ചെയ്തു ഈ വചനം അന്തരീക്ഷത്തിൽ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നതാണ് അത്താവ് വേറ്റനാട് പള്ളിക്കാർക്ക് വേണ്ടി എന്താണെന്ന് ഇന്ന് പറയേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന വചനമാണിത് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിലെ വചനം അത് അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയി കിട്ടിയോ അത് കിട്ടിയോ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന് ദൈവമാണ് സംസാരിക്കുന്നത് എന്നോർത്ത് വില കൊടുത്താൽ ആ വചനം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും ശക്തമായിട്ട് പ്രവർത്തിക്കും ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ വചനം ഒരിക്കൽ കൂടി ഇന്ന് ദൈവം തന്ന വചനമാണത് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അഞ്ചും ആറും വാക്യങ്ങൾ ഉച്ചത്തിൽ ഏറ്റുപറയണം കണ്ണീരോടെ വിതക്കുന്നവർ അപ്പൊ ഇതിന്റെ ഒരു മൂന്നരട്ടി ശബ്ദം പുറത്തു വരട്ടെ ശബ്ദം പുറത്തു വരുമ്പോൾ വചനം പറയുന്നുണ്ട് ഒരു ദോഷമില്ല അപ്പൊ തന്നെ സൗഖ്യം കിട്ടും സൗഖ്യം സമാധാന അനുഗ്രഹം കിട്ടും ഉറക്കെ വായിച്ചുകൊള്ളുക കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങട്ടെ ഈ വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും വിത്ത് ചുമന്നുകൊണ്ട് നീ വിലാപത്തോടെ വന്നു കറ്റ ചുമന്നുകൊണ്ട് നീ വീട്ടിലേക്ക് പോകാൻ കർത്താവ് ഇടയാക്കും ദൈവത്തിൻ്റെ വചനം നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കും ഓമല്ലൂർ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ സന്ദേശം പറഞ്ഞു അതായത് കർത്താവ് നാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു അത് ഓൺലൈനിലൂടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബം അവർ ഈ ധ്യാനത്തിനുണ്ടായിരുന്നു അവർ വന്നിട്ട് പറയുകയാണ് പിറ്റേ ദിവസം അവർക്ക് ഒരു സംശയം തോന്നി ടെസ്റ്റ് ചെയ്തപ്പോൾ കർത്താവ് കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ് കുഞ്ഞുതിരത്തി രൂപപ്പെട്ടിരിക്കുന്നതായിട്ട് അറിയുന്നു അതായത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ഇറങ്ങി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ രണ്ട് രാത്രി നമുക്ക് പ്രധാനപ്പെട്ടതാണ് അത്രയും മാത്രമേ ഉള്ള ആമുഖം ഞാൻ ഇന്ന് പറയാൻ ദൈവൻ്റെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുന്നത് സാവത്താചരണത്തെക്കുറിച്ചാണ് ഞായറാഴ്ച ആചരണം ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒന്ന് കണ്ണടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വചനം സ്വീകരിക്കാനായി ഹൃദയങ്ങൾ തുറക്കപ്പെടാനായിട്ട് ആഗ്രഹിച്ച് ഒരു പത്ത് പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ ഉച്ചത്തി സ്വതിച്ചേയാസുവേ ആരാധന 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 പ്രിയപ്പെട്ടവരെ കർത്താവ് പഴയ നിയമത്തിൽ അനേകം കൽപ്പനകൾ നൽകിയിട്ടുണ്ട് പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ വന്നിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതായത് പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല ഉദാഹരണത്തിന് ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു കുഞ്ഞാടിനെ നിങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവരണം ആ നിയമം അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല ലേലം വിളിക്കാൻ വല്ലതും കൊണ്ടുവരാൻ നിങ്ങൾ വല്ല നേറച്ചും നിറഞ്ഞാൽ അത് കൊണ്ടുവന്നാൽ മതി അല്ലെങ്കിൽ എല്ലാവരെയും ആടിനെയും കൊണ്ടൊന്നും വരണ്ട ആ നിയമം നിങ്ങൾക്ക് ബാധകമല്ല നിങ്ങൾ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ ഇന്ന സാധനം കൊണ്ടുവരണം ബലിയിൽ ഉപ്പ് ചേർക്കണം ഇങ്ങനെയൊക്കെ ആയിരക്കണക്കിന് നിയമങ്ങളുണ്ട് പഴയ നിയമത്തിൽ ആ നിയമങ്ങൾ പലതും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ നിർബന്ധമായും അനുസരിക്കാൻ ബാധ്യസ്ഥരായ അനേകം കൽപ്പനകളുണ്ട് ആ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളാണ് പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പനകളിൽ അനുഗ്രഹം ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് ദൈവാനുഗ്രഹമാണ് നിങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കൽപ്പനകൾ അനുസരിച്ചാൽ ദൈവാനുഗ്രഹം കിട്ടും ഉദാഹരണത്തിന് ബൈബിളിൽ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം മുഴുവൻ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം മുഴുവൻ പറയുന്നത് നിയമാവർത്തന പുസ്തകം എത്ര അധ്യായം നിങ്ങളെല്ലാം മറന്നുപോകും എത്ര അധ്യായം ഇരുപത്തിയെട്ടാം അധ്യായം ശ്രദ്ധിച്ചിരുന്നോണം നിയമാവർത്തനം ഇരുപത്തി എട്ട് ഇപ്പൊ ഈ ആലയത്തിൽ ഇന്ന് വന്നിരിക്കുന്ന മക്കളെ നിങ്ങൾ ദൈവാനുഗ്രഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവ കൽപ്പനകൾ അനുസരിച്ചാൽ ദൈവാനുഗ്രഹം കിട്ടും ഏത് കൽപ്പന അനുസരിച്ചാലും ആ കൽപ്പനയോട് ചേർത്ത് പഴയ നിയമപ്രകാരം അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം മതിയെങ്കിൽ പുതിയ നിയമത്തെ നമുക്ക് അനുഗ്രഹം മാത്രം പോരാ കുറച്ചുകൂടെ വളരണം എന്നാൽ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ തുടങ്ങുകയാണ് കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് തുടങ്ങായതുകൊണ്ട് ഞാൻ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ നിയമാവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ അവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം പറയുന്നതിൻ്റെ ഒന്നാം വാക്യം നിയമാവർത്തനം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യം ശ്രദ്ധിച്ചിരിക്കുക വായിക്കാൻ പോവാണ് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് നിൻ്റെ ദൈവമായ കർത്താവ് പറഞ്ഞ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം നീ സൂക്ഷ്മമായി പാലിച്ചാൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും ദൈവം പറയുകയാണ് പഴയ നിയമ ജനതയോട് പറയുകയാണ് നമുക്കിത് ബാധകമാണ് ഈ വചനം അതായത് ദൈവം പറയുകയാണ് ഞാൻ നിന്നോടനൽ ചെയ്ത കൽപ്പനകളെല്ലാം എങ്ങനെ അനുസരിക്കണം ചുമ്മാ അനുസരിച്ചാൽ പോരാ സൂക്ഷ്മമായിട്ട് അനുസരിക്കണം അതായത് ഇന്ന് ഞാൻ സാവ ആചരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പോവാണ് അപ്പൊ ആ കൽപ്പന എങ്ങനെ ആചരിച്ചാൽ പോരാ സൂക്ഷ്മമായിട്ട് ആചരിക്കണം ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് ആ കൽപ്പന ആചരിച്ചാൽ കർത്താവ് പറയുകയാണ് അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങളത് ഈ ഞായറാഴ്ച മുതൽ പാലിക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മേൽ വരും എന്തൊക്കെയാണ് നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ദൈവം പറയുക പറയുകയാണ് നഗരത്തിലും വയലിലും നീ അനുഗ്രഹിക്കപ്പെടും അതായത് പട്ടണത്തിൽ നീ താമസിച്ചാൽ അവിടെ നീ അനുഗ്രഹിക്കപ്പെടും പുറത്ത് പോയി നീ താമസിച്ചാൽ അവിടെ നീ അനുഗ്രഹിക്കപ്പെടും നീ എവിടാണെങ്കിലും അനുഗ്രഹിക്കപ്പെടും നീ നാട്ടിലും നഗരത്തിലും കാട്ടിലും ഗ്രാമത്തിലും അനുഗ്രഹിക്കപ്പെടും നീ എവിടാണോ അവിടെ നിൻ്റെ കൂടെ അനുഗ്രഹം ഉണ്ടായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിമ്പറ്റവും അനുഗ്രഹിക്കപ്പെടും അന്നത്തെ സാഹചര്യങ്ങളാണിത് ആട്ടിൻകൂട്ടം കന്നുകാലി അതൊക്കെ അന്നത്തെ മനുഷ്യൻ്റെ വരുമാന മാർഗങ്ങളാണ് അതായത് ദൈവം പറയുകയാണ് നിൻ്റെ ജീവിതമാർഗ്ഗത്തെ ഞാൻ അനുഗ്രഹിക്കും നാട്ടിലാണേലും നഗരത്തിലാണേലും ഗ്രാമത്തിലാണെങ്കിലും നിൻ്റെ ജീവിതമാർഗ്ഗത്തെ ഞാൻ അനുഗ്രഹിക്കും അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിക്കപ്പെടും അതായത് നീ എന്നാ ചെയ്താലും അതിനകത്തൊരു അനുഗ്രഹം ഉണ്ടായിരിക്കും നീ ഒരു ചെടി നട്ടാൽ അത് മരമാവും നീ ഒരു കാര്യം തുടങ്ങിയാൽ അത് അഭിവൃദ്ധിപ്പെടും നീ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് നടക്കും വേണ്ട ഇതൊക്കെ ഇതല്ലേ ആഗ്രഹിക്കുന്നേ ആണ് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക എന്നിട്ട് ദൈവം പറയുകയാണ് നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ കർത്താവ് തോൽപ്പിക്കും നിന്റെ കൺമുമ്പിൽ വെച്ച് തോൽപ്പിക്കും നീ നോക്കി നിൽക്കേ നിന്റെ ശത്രുക്കളെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്നവർക്ക് മനുഷ്യരല്ല ശത്രുക്കൾ പിശാജികളാണ് ശത്രുക്കൾ പിശാജിൻ്റെ ഉപദ്രവങ്ങളെ നിന്റെ കൺമുമ്പിൽ വെച്ച് ദൈവം തോൽപ്പിച്ചു കളയും അവർ അവർ നിനക്കെതിരെ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും ഒരു വഴിയിലൂടെ പിശാജി വരും ഏഴ് വഴി കൂടിക്കോടും ഞാൻ എല്ലാം വിവരിക്കുന്നില്ല ഇങ്ങനെ അനേകം അനുഗ്രഹങ്ങൾ ഈ ഇരുപത്തിയെട്ടാം അധ്യായത്തിലുണ്ട് ഇനി ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായമാണ് ഇരുപത്തേഴാ അധ്യായം അറിയാലോ അല്ലേ ഇരുപത്തേഴാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ് പന്ത്രണ്ട് ശാപങ്ങൾ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പറയുന്നത് അനുഗ്രഹങ്ങൾ ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ് പന്ത്രണ്ട് ശാപങ്ങൾ ആ പന്ത്രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ നീ ചെയ്താൽ നിന്റെ മേൽ നിന്റെ കുടുംബത്തിൻ്റെ മേൽ ശാപം ഇരിക്കും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് നമ്മൾ കർത്താവ് നൽകിയ പത്ത് കൽപ്പനകളിലെ ഒരു കൽപ്പന ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പോവാണ് അതാണ് കർത്താവിൻ്റെ കൽപ്പന എത്രാമത്തെ കൽപ്പനയാണത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എത്രാമത്തെ കൽപ്പനയാണത് മൂന്നാമത്തെ കൽപ്പനയാണ് ദൈവം മാനവരാശിക്ക് നൽകിയ എന്നൊന്നേക്കും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആവശ്യമുള്ളവർ എഴുതി വെച്ചോ കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ കണ്ണികകളിൽ ഈ കാര്യ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു സഭ പഠിപ്പിക്കുകയാണ് സാപത്താചരണം കർത്താവിൻ്റെ ദിവസം ആചരിക്കണം പരിശുദ്ധമായിട്ട് ആചരിക്കണം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിരിക്കുക പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ സാപത്ത് കൽപ്പന കാണുന്നത് ഞാനത് വായിക്കുകയാണ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് നീ ഓർക്കണം ആറ് ദിവസം നീ അധ്വാനിച്ചോ എല്ലാ ജോലികളും ചെയ്തോ എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാവത്താണ് പഴയ നിയമത്തിലാണിത് ഏഴാം ദിവസം പുതിയ നിയമത്തിൽ ഒന്നാം ദിവസം കേട്ടോ ആ വ്യത്യാസം പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പഴയനിമിത്ത് ദൈവം പറയുകയാണ് നീ ആറ് ദിവസം അധ്വാനിച്ചോണം ഏഴാം ദിവസം ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് നീയും ചെയ്യരുത് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യരുത് അപ്പം നിൻ്റെ കൂടെ ഒരു പരദേശി ഒരു ബംഗാളി ഉണ്ടെന്ന് വെച്ചോ നിൻ്റെ വീട്ടിൽ അവനെ കൊണ്ടും ജോലി ചെയ്തിക്കരുത് അപ്പം ദൈവം പറയുകയാണ് ഏഴാം ദിവസം ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് അന്ന് നീയോ നിൻ്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിൻ്റെ മൃഗങ്ങളോ നിന്നോടത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് സാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു ഇവിടെ പറയുന്ന കാരണം സാപത്ത് ആചരിക്കണമെന്നതിന് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാരണം കർത്താവ് ആറ് ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു ഏഴാം ദിവസം വിശ്രമിച്ചു അങ്ങനെ അവിടുന്ന് സാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു ആഴ്ചയിൽ ഏഴ് ദിവസം ഏഴ് ദിവസത്തിൽ ആറ് ദിവസം ദൈവം ഒരു പ്രവർത്തി ചെയ്തു ആറ് ദിവസം കൊണ്ട് ദൈവം പ്രവർത്തിച്ചു കാണിച്ചു തരികയാണ് ദൈവം എന്നിട്ട് ദൈവം ഏഴാം ദിവസം വിശ്രമിച്ചു ദൈവത്തിന് വിശ്രമമൊന്നും ആവശ്യമില്ല ദൈവത്തിന് ജോലി ചെയ്ത മടുക്കത്തൊന്നുമില്ല ദൈവം വന ഭൂമിയെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് ഭയങ്കര അധ്വാന ഭാരമൊന്നും ആയിട്ടൊന്നുമില്ല മറിച്ച് ദൈവം കാണിച്ചു തരികയാണ് ദൈവത്തിന്റെ മക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന കാരുണ്യവാനായ ദൈവം ദൈവം ബൈബിളിന്റെ ആരംഭത്തിൽ കർത്താവ് തിരുവഴുത്തുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു ആറ് ദിവസം കൊണ്ട് ദൈവം ഭൂമി സൃഷ്ടിച്ചു പ്രപഞ്ചത്തെ രൂപപ്പെടുത്തി എന്നിട്ട് ദൈവം ഏഴാം ദിവസം വിശ്രമിച്ചു ഏഴ് ദിവസത്തിൽ ആറ് ദിവസം നീ ജോലി ചെയ്യണം ഏഴാം ദിവസം ജോലി ചെയ്യരുത് അത് നിനക്ക് വിശ്രമത്തിനുള്ള ദിവസമാണെന്ന് ദൈവം അരുളി ചെയ്തു അപ്പോൾ ഒന്നാമത്തെ കാരണം ഇതാണ് ദൈവം വിശ്രമിച്ചതിൻ്റെ ആചരണമായിട്ടാണ് സാപത്ത് ദിവസം ആചരിക്കേണ്ടത് സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ് പുറപ്പാട് ഇരുപത് എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ട് തിരിസഭ പഠിപ്പിക്കുകയാണ് അതായത് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ പ്രപഞ്ച സൃഷ്ടി ആറ് ദിവസം കൊണ്ട് നിർവഹിച്ച് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സാപത്ത് ആചരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു അതായത് മനുഷ്യന് വിശ്രമം ആവശ്യമുണ്ട് വിശ്രമം എന്ന് പറയുമ്പോൾ ശരീരത്തിന് വിശ്രമം വേണം മനസ്സിന് വിശ്രമം വേണം ആത്മാവിന് വിശ്രമം വേണം ഉപകരണങ്ങൾക്ക് വിശ്രമം വേണം പറമ്പിന് വിശ്രമം വേണം ജോലിക്ക് വിശ്രമം വേണം അധ്വാനത്തിന് എല്ലാ കാര്യത്തിനും ഒരു റെസ്റ്റ് ആവശ്യമുണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റാതിരിക്കാൻ സഹായിക്കും അതായത് എപ്പോഴും അധ്വാനം മാത്രമല്ല റെസ്റ്റ് പ്രധാനപ്പെട്ടതാണ് ഇതാണ് ഒരു കാരണം ദൈവം ആദ്യം വലിയ ആനക്കാര്യൊന്നും പറയുന്നില്ല ചെറിയ കാര്യമാണ് പറയുന്നത് അതായത് മോനെ നിനക്ക് വിശ്രമം ആവശ്യമുണ്ട് വിശ്രമം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചില സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിരിക്കും സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ഒന്ന് നിക്ക് ഒന്ന് ആലോചിക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് വണ്ടി ഒന്ന് സാവധാനത്തിലാക്ക എന്നിട്ട് ഇടത്തും വലത്തും ഒന്ന് സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്നുണ്ടോ കുഞ്ഞുങ്ങൾ റോഡിൽ കയറി നടക്കുന്നുണ്ടോ മറ്റേ ഓപ്പോസിറ്റ് ഉള്ളൊരു വഴിയിലൂടെ വശത്തുള്ളൊരു വഴിയിലൂടെ വാഹനം കയറി വരുന്നുണ്ടോ എന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെക്ക് ആൻഡ് പ്രൊസീഡ് ശ്രദ്ധിച്ചിട്ട് പോ അതായത് മനുഷ്യ ജീവിതത്തിന് ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് ഇങ്ങനെ ഒരു വഴിക്ക് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവം പറയുകയാണ് നിനക്ക് റെസ്റ്റ് വേണം നീ ഒരു ദിവസം എല്ലാ ജോലിയിൽ നിന്നും അധ്വാനത്തിൽ നിന്നും പിന്മാറണം എന്നിട്ട് നീ സ്വസ്ഥമായിട്ടിരിക്കണം ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ ദൈവത്തെ സ്തുതിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പിന്നീട് നമ്മൾ വരും ഇപ്പൊ ഒന്നാമത്തെ കാര്യം മനുഷ്യ ശരീരത്തിന് വിശ്രമ ആവശ്യമുണ്ട് മനസ്സിന് വിശ്രമ ആവശ്യമുണ്ട് ആത്മാവിന് സ്വസ്ഥത ആവശ്യമുണ്ട് ജോലിയിൽ നിന്നൊരു വിരാമ ആവശ്യമുണ്ട് ഇത് ദൈവമക്കൾ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ നിയമാണിത് ശനിയാഴ്ച ജോലി ചെയ്തു ഞായറാഴ്ച ജോലി ചെയ്തു പിന്നീട് എല്ലാ ദിവസവും ജോലി ചെയ്തു പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ജോലിയും ചെയ്യാതെ ദൈവത്തെ തേടാനുള്ള ഒരു ദിവസമായിട്ട് ഞായറാഴ്ച ആചരണത്തെ കാണാൻ ദൈവമക്കൾ മക്കൾ പഠിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പിന്നീട് സഭ പഠിപ്പിക്കും ഇപ്പോൾ ഒരു കാര്യം ഇതാണ് നമുക്കൊരു റെസ്റ്റ് ആവശ്യമുണ്ട് ഞായറാഴ്ച ജോലിക്ക് പോകുന്ന അനേക സഹോദരങ്ങൾ നമ്മുടെ ദേശത്തുണ്ടാവാം ഞായറാഴ്ചയും കാര്യങ്ങൾ ചെയ്ത് അധ്വാനിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വളരെ വളരെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ബൈബിളിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എങ്കിലേ നിങ്ങൾക്കിത് പിടി കിട്ടു അതായത് പഴയ നിയമം എന്ന് പറയുന്നത് രണ്ട് യാത്രകളുടെ ചരിത്രമാണ് ഒന്നാമത്തെ യാത്ര ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്ര രണ്ടാമത്തെ യാത്ര ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്ര ഈ രണ്ട് യാത്രയുടെ കഥയാണ് പഴയ നിയമം ഒന്നാമത്തെ യാത്ര നിങ്ങൾക്കറിയാം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു കാനാന് ദേശത്തേക്ക് പോകുന്നു രണ്ടാമത്തെ യാത്ര ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് കാനാന് ദേശത്തെത്തിപ്പെട്ട് ശ്രദ്ധിച്ച് കാനാന് ദേശത്തെത്തിപ്പെട്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് വർഷം കാനാന് ദേശത്ത് ജീവിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ജറമിയെന്ന് പറയുന്നൊരു പ്രവാചകം വന്നു നാൽപ്പത് കൊല്ലം ഇസ്രായേലിൽ അവൻ പ്രവചനം നടത്തി നാപ്പത് കൊല്ലം അവൻ ഓടി നടന്ന് സകല മനുഷ്യരോടും പറഞ്ഞു പാവം ചെയ്യരുത് തെറ്റിൽ നിന്ന് പിന്തിരിയണം ദൈവകൽപ്പന അനുസരിക്കണം സാവത്ത് ആചരിക്കണം ബലിയർപ്പണം മുടങ്ങരുത് കർത്താവിനെതിരെ മുഖം തിരിക്കരുത് അഹങ്കരിക്കരുത് ഇതെല്ലാം പറഞ്ഞിട്ട് അവനിങ്ങനെ ഓടി നടന്ന് നാൽപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം അവൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ട് ആക്ഷേപങ്ങളുടെയും ദുരിതങ്ങളുടെയും പീഡാനുഭവങ്ങളിലെ നടുവിൽ നാല് പതിറ്റാണ്ട് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും കാൽനടയായി യാത്ര ചെയ്ത് ഈ പാവം പ്രവാചകൻ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ദൈവകൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിമത്തത്തിലേക്ക് പോകും വടക്ക് നിന്ന് ഇതാ ഒരു ഭീഷണി വരുന്നു ആരാണ് ഇരമ്പ് ഒരു വലിയ ഒരു ഒരു ജനത്തിന്റെ ഇരമ്പം കേൾക്കുന്നു ആരാണ് വലിയ ആരവത്തോടെ വരുന്നത് നിങ്ങളെ ആക്രമിക്കാൻ ഒരു ജനത വരുന്നു അവർ നിങ്ങളെ പക്ഷികൾ പുഴുവിനെ കൊത്തി എടുക്കുന്നത് പോലെ കൊത്തി എടുക്കും ഇങ്ങനെ അനേക നൂ അനേക നാളുകൾ നാല് പതിറ്റാണ്ടുകൾ ജർമിയ പ്രവചിച്ചു ജന എന്നാ ചെയ്യുന്നറിയാമോ ജനത്തിന് പിന്നെയും പൈസ ഉണ്ടാക്കണം സുഖിക്കണം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം ആളാവണം ഇത് തന്നെ ചിന്ത ജനമിയ പറഞ്ഞൊന്നും ആരും ശ്രദ്ധിച്ചില്ല അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാമോ ഇതാ വടക്ക് നിന്ന് ഒരു രാജാവ് വന്നു അവൻ്റെ പേരാണ് നെബുക്കത് ആ രാജാവ് വന്നിട്ട് ഇസ്രായേലിനെ കത്തിച്ച് ചാമ്പലാക്കി ദേവാലയം കത്തിച്ച് ചാമ്പലാക്കി ദേവാലയത്തിലെ സകല വസ്തുക്കളും കൊള്ളയടിച്ചു ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു വീണു സിയോന്റെ കൂടാരങ്ങൾ തകർന്നു വീണു ബലികളില്ലാതെയായി ദൈവാരാധന മുടങ്ങി അടിമത്തത്തിൻ്റെ ബാബിലോണിലേക്ക് ദൈവജനത്തെ പിടിച്ചുകൊണ്ടുപോയി ആ ബാബിലോണിൽ എഴുപത് കൊല്ലം അവർ ജീവിച്ചു എഴുപത് കൊല്ലം കഴിയുമ്പോൾ എസ്രഹമിയ ഹഗായി സക്കറിയ സെറൂബാബേൽ യഹൂഷുവ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ അവർ തിരിച്ചു വന്നു ശ്രദ്ധിക്കുന്നുണ്ടോ രണ്ടാമത്തെ യാത്രയാണിത് ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് ഇനി എന്നെ ശ്രദ്ധിക്കുക ബാബിലോൺ അടിമത്തത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം പോയതെന്ന് നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് ഒരു വചനം കാണിച്ചു തരും കർത്താവ് കാണിച്ചു തരുന്ന വചനം രണ്ട് ദിന വൃത്താന്തം മുപ്പത്തി ആറാം അധ്യായമാണ് എന്തുകൊണ്ടാണ് ജനം ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയത് കർത്താവേ എന്ന് ചോദിച്ചാൽ ദൈവം പറയും രണ്ട് ദിന വൃത്താന്തം മുപ്പത്തി ആറാം അധ്യായം വായിക്കുക അതെല്ലാം വായിച്ച് പറയാൻ നമുക്കിപ്പോൾ സമയമില്ല ഞാൻ പറയാൻ പോകുന്നു ഇന്നത്തെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോയതിൻ്റെ ഏഴ് കാരണങ്ങൾ രണ്ട് നിലവൃത്താന്തം മുപ്പത്താറാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിലെ ഏഴാമത്തെ കാരണം ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോയതിൻ്റെ ഏഴാമത്തെ കാരണം എന്തായിരുന്നു എന്നറിയാമോ ലേവ്യരുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ദൈവം ഒരു കൽപ്പന കൊടുത്തിരുന്നു ലേവിയുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അടിമത്തത്തിലേക്ക് പോയതിൻ്റെ കാരണം ഞാൻ പറയുകയാണ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം അടിമത്തത്തിലേക്ക് പോയതിൻ്റെ കാരണം ഏഴ് കാരണമുണ്ട് ഏഴാമത്തെ കാരണം ആ കാരണം അറിയണമെങ്കിൽ ലേവിയരുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം വായിക്കണം ലേവിയരുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ദൈവം കൽപ്പന കൊടുക്കുകയാണ് ഇങ്ങോട്ട് നോക്കിയേ ദൈവത്തിൻ്റെ കൽപ്പന ഇതാണ് ആറ് വർഷം ഇസ്രായേൽ ജനവേ ആറ് വർഷം നിങ്ങൾ ദേശത്ത് കൃഷി ചെയ്തു ഏഴാം വർഷം കൃഷി ചെയ്യരുത് പഴയ നിയമത്തിലെ കൽപ്പന നമുക്ക് ബാധകമല്ല ഒരു പാഠം പഠിക്കാൻ വേണ്ടി നമ്മൾ അത് ശ്രദ്ധിക്കുന്ന ഉള്ളൂ ദൈവം പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏക്കർ സ്ഥലമുണ്ട് നിങ്ങൾക്കുള്ള ഏക്കർ സ്ഥലത്ത് നിങ്ങൾ വർഷത്തിൽ ആറ് വർഷവും കൃഷി ചെയ്തു ഏഴാമത്തെ വർഷം കൃഷി ചെയ്യരുത് ഏഴാമത്തെ വർഷം നിലം പാഴായി കിടക്കട്ടെ ഒന്നും കൃഷി ചെയ്രുത് നിലം ശൂന്യമായി കിടക്കട്ടെ ദേശം വിശ്രമിക്കട്ടെ ദൈവം പറയുന്നു ദേശം അതിൻ്റെ സാപത്ത് ആചരിക്കട്ടെ മനസ്സിലാവുന്നുണ്ടോ അതായത് ആറ് വർഷം കൃഷി ചെയ്യണം വാഴയും തെങ്ങും എല്ലാം വെച്ച് കൃഷി ചെയ്തു എന്നിട്ട് ആറ് വർഷം ചെയ്തിട്ട് ഏഴാമത്തെ വർഷം കൃഷി ചെയ്യരുത് എന്താണ് ഏഴാമത്തെ വർഷം മണ്ണ് വെറുതെ കിടക്കട്ടെ ദേശത്തിന് മണ്ണിന് വിശ്രമം വേണം ദേശത്തിന് വിശ്രമം വേണം എന്നും ഇങ്ങനെ കൊത്തിക്കളച്ച് കിടക്കരുത് അത് വെറുതെ കിടക്കട്ടെ പാഴായി കിടക്കട്ടെ ഏഴാം വർഷം കൃഷി ചെയ്യരുത് ഉടനെ ആളുകൾ പറഞ്ഞു കർത്താവേ കാര്യമൊക്കെ ശരിയാണ് ഏഴാം വർഷം കൃഷി ചെയ്യുന്നില്ല ഞങ്ങൾ എന്നാ തിന്നും ഏഴാം വർഷം മക്കളെ പട്ടിഴിക്കിടാൻ പറ്റുമോ അപ്പോൾ ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവം പറയും അതിനുള്ള വഴി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറയും അതായത് ആറാം വർഷം നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ കേൾക്കുന്നുണ്ടോ ആറാം വർഷം കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മൂന്നിരട്ടി വിളവ് തരും നിങ്ങൾ ആറാം വർഷം കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയുമ്പോൾ മൂന്നിരട്ടി വിളവ് ഞാൻ തരും ആറാം വർഷം ആറാമത്തെ വർഷം നിങ്ങൾ ഈ പത്തേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു കൃഷി ചെയ്യുമ്പോൾ മൂന്നിരട്ടി അഞ്ചാമത്തെ വർഷം കിട്ടിയ വിളവിന്റെ മൂന്നിരട്ടി വിളവ് കിട്ടും എന്നിട്ട് ഏഴാമത്തെ വർഷം കൃഷി ചെയ്യേണ്ട എട്ടാമത്തെ വർഷം പിന്നെയും കൃഷി ചെയ്തു പക്ഷേ എട്ടാമത്തെ വർഷം തിന്നാനുള്ളതും ആറാമത്തെ വർഷം കിട്ടും ഒമ്പതാമത്തെ വർഷം തിന്നാനുള്ളതും ആറാമത്തെ വർഷം കിട്ടും അപ്പം നിങ്ങൾ പക്ഷെ അതൊന്നും ഓർക്കണ്ട നിങ്ങൾ എട്ടാമത്തെ വർഷം കൃഷി ചെയ്തു ദൈവം പറയുകയാണ് നിങ്ങൾ ആറ് വർഷത്തേക്ക് എട്ടാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും ഒമ്പതാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യാം ഇത് മനസ്സിലായോ നിങ്ങൾക്ക് ഇത് പിടികിട്ടിയോ തുറന്ന് പറിയോ സത്യം പറ മനസ്സിലായോ എന്താ മനസ്സിലായേ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് ആറ് വർഷം കൃഷി ചെയ്തു ഏഴാം വർഷം കൃഷി ചെയ്യരുത് മണ്ണ് വെറുതെ ഇടണം അപ്പൊ ഞങ്ങൾ എന്നാ കഴിക്കും ആറാം വർഷം ദേശം എത്ര ഇരട്ടി വിളവ് തരും മൂന്നിരട്ടി വിളവ് തരും അപ്പൊ ഏഴാം വർഷം എട്ടാം വർഷം ഒമ്പതാം വർഷം വരെ തിന്നാനുള്ളത് ആറാം വർഷം കിട്ടും ദൈവം പറഞ്ഞ വാക്ക് ദൈവം തെറ്റിച്ചില്ല ജനമേ കാനാം നാട്ടിലെത്തി കാനാ നാട്ടിലെത്തി പറമ്പെല്ലാം വേലിയൊക്കെ കെട്ടി ഓരോരുത്തരും തിരിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി ആറ് വർഷം കൃഷി ചെയ്തു ഏഴാം വർഷം വെറുതെ ഇട്ടു ആറാം വർഷം മൂന്നിരട്ടി വിളവ് കിട്ടി വീണ്ടും അടുത്താറു വർഷം കൃഷി ചെയ്തു ഏഴാം വർഷം വെറുതെ കിട്ടു ആറാം വർഷം മൂന്നിരട്ടി വിളവ് കിട്ടി വീണ്ടും അടുത്ത ആറ് വർഷം കൃഷി ചെയ്തു ഇങ്ങനെ മൂന്നിരട്ടി കിട്ടി 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 മുന്നോട്ട് പോയപ്പോൾ മനുഷ്യൻ ആർത്തിയായി അപ്പോൾ ഒരു യഹൂദൻ ഇങ്ങനെ ചിന്തിച്ചു ആറാം വർഷം മൂന്നിരട്ടി കിട്ടി ഏഴാം വർഷം കൃഷി ചെയ്താൽ വീണ്ടും കിട്ടും എട്ടാം വർഷം വീണ്ടും കിട്ടും അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ മക്കൾക്ക് വേണ്ടി ഒരു പത്തേക്കറോടെ വാങ്ങിക്കാം എന്ന് ചിന്തിച്ച് ആർത്തി മൂത്തിട്ട് ഏഴാം വർഷം സാവത്ത് ആചരിക്കാതെ ഏഴാം വർഷം കൃഷി ചെയ്തു ഇത് കേട്ടോണം ആറ് വർഷം കൃഷി ചെയ്തു അപ്പോൾ മൂന്നിരട്ട് വിളവ് കിട്ടി ആർത്തി തീരാതെ വീണ്ടും ഏഴാം വർഷം കൃഷി ചെയ്തു എൻ്റെ മക്കളെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിന് സ്വർഗത്തിൽ ഒരു കണക്കുണ്ട് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് പറയുകയാണ് നിൻ്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിട്ടുണ്ട് നിന്റെ തലമുടിയിട പോലും എണ്ണപ്പെട്ടിട്ടുണ്ട് എല്ലാത്തിനും ഒരു കണക്കുണ്ട് എല്ലാ കാര്യത്തിനും പത്തു കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറയാണ് അച്ഛ അച്ഛനെ സഹായിക്കണമെന്ന് അതായത് ശുശ്രൂഷ അച്ഛൻ പോകുമ്പോൾ അച്ഛന് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കാനും സന്ദേശം പറയാനും ഒക്കെ എന്നെ ഞാൻ എന്നെ കറുത്താവ് വിട്ടിരിക്കാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ചു കർത്താവെ അത് ഈ മനുഷ്യൻ ഈ മനുഷ്യനെ എൻ്റെ അടുത്തേക്ക് വിട്ടിരിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നോട് പറയേണ്ടേത് ഈ മനുഷ്യൻ പറഞ്ഞാണ് അറിയേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബോധ്യം കിട്ടുന്നില്ല ഈ മനുഷ്യൻ എന്നെ സഹായിക്കാനായിട്ട് വന്നതാണെന്ന് മാത്രമല്ല ഇഷ്ടംപോലെ തട്ടിപ്പുകാരുണ്ട് ഇനി നമുക്കിതുപോലെ കൊടാലി ആകുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു ദൈവമേ ഈ മനുഷ്യനെ നീ അയച്ചതാണോ അപ്പൊ ഇതേ എന്നോട് പറയുന്നുണ്ട് അച്ഛന് നടുവേദന ഉണ്ടോ അന്ന് എനിക്ക് നല്ല നടുവേദനയുള്ള കാലമാണ് ഞാൻ പറഞ്ഞു ഉണ്ട് കാലുവേദനയുണ്ടോ ഉണ്ട് അച്ഛന് കഴുത്തിന് വേദനയുണ്ടോ ഉണ്ട് ഞാൻ പിന്നെ ഓർത്തു ഇതെല്ലാം ആർക്കു വേണേലും ഊഹിക്കാം അതായത് ഇത്രയും നേരം നിൽക്കുന്ന നിൽക്കുന്നൊരച്ഛൻ കാലുവേദന സ്വാഭാവികം പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരാൾ കഴുത്തു വേദന സ്വാഭാവികം പിന്നെ എനിക്ക് അപകടം പറ്റിയിട്ടുണ്ട് എന്നെ അടുത്തറിയാവുന്നവർക്കെല്ലാം അറിയാം അപ്പോൾ നടുവേദന സ്വാഭാവികം ഞാൻ അങ്ങനെ വിചാരിച്ച് ഇതൊക്കെ ചിലപ്പോൾ ചുമ്മാ ഊഹിച്ച് പറയുന്നതായിരിക്കും ഇപ്പൊ എന്റെ മനസ്സിൽ നിങ്ങൾ കേട്ടോ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയാണ് കർത്താവെ ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണെങ്കിൽ അല്ലെ പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം സാത്താൻ നമ്മുടെ ചിന്തകളെ വായിക്കാൻ പറ്റില്ല അത് അറിഞ്ഞോണം കേട്ടോ നമ്മുടെ ചിന്തകളെ വായിക്കാൻ പിശാചിന് പറ്റില്ല നമ്മൾ പറയുന്നതേ അവനു കേൾക്കാൻ പറ്റൂ പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു നടപടിക്രമത്തിൽ നിന്ന് അവൻ പലത് ഊഹിച്ചെടുക്കും പക്ഷേ സാത്താന് നമ്മുടെ ചിന്തകളെ വായിക്കാൻ പറ്റില്ല നമ്മൾ എന്ത് ചിന്തിച്ചാലും അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചിലത് പറയരുത് എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചാൽ അത് പറയരുത് പറഞ്ഞാൽ അവൻ കേൾക്കും അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിരിക്കണം അത് നടക്കുന്നവരെ അങ്ങനെ ഇട്ടിരിക്കണം ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവനത് തുരത്താൻ പറ്റും പിശാചിന് നമ്മുടെ ചിന്തകളെ വായിക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റൂ നമ്മുടെ ചിന്തകളെ വായിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞില്ല അതായത് കർത്താവ് ഞാൻ ഈ പറയുന്നത് അല്ലെ ഞാൻ ഈ മനുഷ്യൻ വന്നത് സത്യമായിട്ടും പരിശുദ്ധാത്മാവ് വെച്ചാണെങ്കിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഈ മനുഷ്യനൊരിക്കലോിച്ചു പറയാൻ പറ്റാത്ത ഒരു കാര്യം ഇയാൾ പറഞ്ഞാൽ അതെനിക്ക് അടയാളമായിരിക്കും ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ് അച്ഛാ അച്ഛന് ഞാനീ ഒന്നും വിശ്വാസം വന്നിട്ടില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരടയാളം കാണിക്കുന്നത് അപ്പം തന്നെ എൻ്റെ പകുതി ജീവൻ പോയി കാരണം ഞാൻ ചിന്തിച്ചതാണ് ഇയാളീ പറയുന്നത് ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ ഇതെ ഇവിടെ തൊട്ടു ഇവിടെ തൊട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ ദൈ ഇവിടെ ഇവിടെ കറക്റ്റ് ആ ഭാഗത്ത് തൊട്ടിട്ട് പറഞ്ഞു ഇവിടെ അച്ഛൻ്റെ അണപ്പല്ല് അകത്ത് പൊട്ടിയിരിക്കുകയാണെന്ന് ഈശോ പറയുന്നു ഞാൻ വീണു വീണ് വീണ് മരിച്ചില്ലെന്നേ ഉള്ളൂ അത് സത്യമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു ഈ ഈ അകത്ത് പൊട്ടിയിരിക്കുക ഇപ്പോഴും പൊട്ടിയിരിക്കുക പത്ത് കൊല്ലമായിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു ഇത് വല്ല ഇത് പുഴുവല്ലാവോ വല്ല ഇൻഫെക്ഷൻ വല്ലതും വരുമോ അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാക്ക് കൊണ്ട് ഇതിങ്ങനെ തൊട്ട് തൊട്ട് നോക്കും ഇത് ശരിക്കും പുഴുവെല്ലാം വന്നോ എന്നറിയാൻ വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ ഇത് എൻ്റെ മനസ്സിലെ ഒരു കുഞ്ഞു ഉത്കണ്ഠയാണിത് എന്താണ് എൻ്റെ വായിൽ അകത്ത് കാണാൻ പറ്റില്ല അകത്താണ് പൊട്ടിയിരിക്കുന്ന ഈ പല്ലിൻ്റെ ആ പൊട്ടൽ അത് ഇൻഫെക്ഷൻ ആവുമോ പുഴു വരുവോ ഇതൊക്കെ എൻ്റെ ഒരു കുഞ്ഞു ആങ്സൈറ്റിയാണ് കർത്താവ് പറയുകയാണ് നിൻ്റെ അണപ്പല്ല് അകത്ത് പൊട്ടിയിരിക്കുന്നത് പോലും എനിക്ക് അറിയാം മനസ്സിലാവുന്നതുകൊണ്ട ഈ പറയുന്നത് ഇത് തന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു സംഭവമാണ് അതായത് എല്ലാം ദൈവം അറിയുന്നുണ്ട് നമ്മുടെ ചിന്ത പോലും ദൈവം അറിയുന്നുണ്ട് കഥാ പറയുകയാണെങ്കിൽ നിൻ്റെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ് അതായത് എനിക്ക് അയ്യായിരം തലമുടി ഉണ്ടെന്ന് വെച്ചോ ഏ ഉദാഹരണത്തിന് അയ്യായിരം തലമുടി ഞാനാണെങ്കിൽ കുളിക്കുമ്പോഴെല്ലാം മുടി ഒഴിഞ്ഞു പോകൊണ്ടിരിക്കുക അപ്പോൾ മുടി പൊഴിഞ്ഞ് 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 ഞാൻ നോക്കുമ്പോൾ ഇന്നൊരു പതിനഞ്ച് മുടി പൊഴിഞ്ഞു അപ്പോൾ സ്വർഗ്ഗത്തിൽ കണക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം ഇന്നത്ര ഇരുപത്തി അഞ്ചാം തീയതി നാലു ലക്ഷൻ്റെ പതിനഞ്ച് മൂടി കൊഴിഞ്ഞിട്ടുണ്ട് നിങ്ങളറിഞ്ഞോ ഇത് നിങ്ങൾ ആരും അറിഞ്ഞില്ല മനോരമ അറിഞ്ഞില്ല അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല പക്ഷേ കർത്താവ് അറിഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് ഇത് വിശ്വസിച്ചു ദൈവറിയാതെ ഒരു കുഞ്ഞു കാര്യം പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ദൈവം അറിയാതെ എന്തിനാ പറയുന്നതെന്ന് അറിയാമോ യുവമാരി കള്ളന്മാർ ആർത്തിക്കാർ കള്ളത്തരം കാണിച്ചു എന്താ കള്ളത്തരം ആറ് കൊല്ലം കൃഷി ചെയ്തിട്ട് ഏഴാം വർഷം ഭൂമി എന്ന് പറഞ്ഞിട്ട് അവർ ഏഴാം വർഷവും കൃഷി ചെയ്തു അവർ വിചാരിച്ചു കർത്താവല്ലേ അയ്യായിരം കാര്യം നോക്കാൻ പതിനായിരം കാര്യം നോക്കാനില്ല കർത്താവിന് ഇത് കാണത്തില്ലെന്ന് വിചാരിച്ചു സ്വർഗത്തിലെ കണക്ക് പുസ്തകത്തിൽ എൻ്റെ നന്മയും ഉണ്ട് തിന്മയും ഉണ്ട് കുംഭസാരി ചേറ്റ് പറയാത്ത സകല തിന്മയും കണക്ക് പുസ്തകത്തിലുണ്ട് കുംഭസാരക്കൂട്ടിൽ അനുതാപത്തോടെ പറഞ്ഞിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട് നന്മയും ഉണ്ട് തിന്മയുമുണ്ട് അതുകൊണ്ടാണ് അമ്പത്തിയാറാം സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നത് നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അലച്ചിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വെളുപ്പിനെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മുടെ കാലുകൾ ഇന്ന് എവിടെയെല്ലാം സഞ്ചരിച്ചു ഇന്നിപ്പോൾ ഈ വൈകുന്നേരം രാത്രി ഇവിടെ നിന്നിട്ട് അല്ല ഈ ധ്യാനം കഴിഞ്ഞ് മുറി ചെന്നിട്ട് ഞാൻ ഓർക്കുകയാണ് ഇന്ന് എവിടെയെല്ലാമാണ് എൻ്റെ കാലുകൾ സഞ്ചരിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ കാലുകളാണ് അയലോക്കകാരൻ്റെ കാലല്ല അപ്പുറത്തോന്റെ കാലല്ല എൻ്റെ സ്വന്തം കാലാണ് ആ സ്വന്തം കാല് ഇന്ന് രളുപ്പിനെ എഴുന്നേറ്റം മുതൽ രാത്രി ഉറങ്ങുന്നവരെ എവിടെല്ലാം സഞ്ചരിച്ചെന്ന് ഞാനിരുന്ന് കൂത്തിപ്പിടിച്ചിരുന്ന് ആലോചിച്ചാൽ എനിക്കറിയാൻ പാടില്ല എവിടെല്ല ഈ കാല് പോയി ആ കത്താവാണ് ഒരായുസ് മുഴുവൻ ജീവിച്ച എൺപത് കൊല്ലം നൂറ് കൊല്ലം നൂറ്റിപ്പത്ത് കൊല്ലം ജീവിച്ച മനുഷ്യ നിന്റെ അലച്ചിലുകൾ ദൈവം എണ്ണിയിട്ടുണ്ട് നിന്റെ കണങ്ങൾ കുപ്പി ശേഖരിച്ചിട്ടുണ്ട് ആരാ ജീവിതത്തിൽ കരയാത്തത് കരഞ്ഞിട്ടില്ലാത്ത ആരാ എൻ്റെ മുമ്പിലുള്ളത് എത്രയോ തവണ കരഞ്ഞു ഓർമ്മ വെച്ച നാളു മുതൽ ഈ നിമിഷം വരെയുള്ള ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് മനസ്സുകൊണ്ടൊരു മടക്കയാത്ര പോവും കരഞ്ഞതിന് കയ്യും കണക്കും ഉണ്ടോ കരഞ്ഞു കരഞ്ഞതൊക്കെ ആര് ഓർത്തിരിക്കുന്നു ആര് ഓർത്തിരിക്കുന്നു കരഞ്ഞതൊക്കെ ഇന്നലെ കരഞ്ഞു ഓർക്കുന്നുണ്ടാവും മെനഞ്ഞാന്ന് കരഞ്ഞു ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ മാസം കരഞ്ഞൊന്നും ആരും ഓർക്കുന്നില്ല കഴിഞ്ഞ വർഷം കരഞ്ഞത് ആർക്കൊന്നും പിന്നെ ചില പെണ്ണുങ്ങൾക്ക് അസാധാരണ മെമ്മറി ഉണ്ട് അവർ ഓർത്തിരിക്കുന്നുണ്ടാവും പക്ഷേ ഞങ്ങളാണുങ്ങളെല്ലാം എല്ലാം മറന്നുപോയി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് പറയുകയാണ് നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കവിഴ്ത്തടത്തിലൂടെ ഒഴുകി ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നീ കരഞ്ഞതിനും കണക്കുണ്ട് ചത്തി പറഞ്ഞേ ഹാലേ ലുയാ നീ ചിന്തിക്കരുത് എൻ്റെ മകനെ എൻ്റെ സഹോദര ചേട്ടാ ചേച്ചി നീ ചിന്തിക്കരുത് ഇതൊന്നും ദൈവം അറിഞ്ഞിട്ടില്ലെന്ന് നീ വിചാരിക്കരുത് ഇതെല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ട് ആ ദൈവം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷം കാനാ നാട്ടിൽ ദൈവജനം ജീവിച്ചപ്പോൾ അവർ ദൈവത്തെ വഞ്ചിച്ച് സാപത്ത് വർഷം ആചരിക്കുന്നതിൽ നിന്ന് പിന്മാറി ഏഴാം വർഷം ഒരു കൃഷി ചെയ്തു സ്വർഗത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു മാലാഖ എല്ലാം എഴുതി വെച്ചു എല്ലാം എഴുതി വെച്ചു എഴുതി 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 വന്നപ്പോൾ ദൈവം കണക്ക് കൂട്ടി കണക്ക് കൂട്ടിയപ്പോ എഴുപത് വർഷം അവർ സാവത്ത് ആചരിച്ചിട്ടില്ല എന്നെ കേൾക്കുന്നുണ്ടോ എഴുപത് വർഷം സാവത്ത് ആചരിച്ചിട്ടില്ല എഴുപത് വർഷം മണ്ണ് വെറുതെ ഇട്ടിട്ടില്ല അപ്പൊ ദൈവം പറഞ്ഞു എഴുപത് കൊല്ലം ഭൂമിക്ക് വിശ്രമം കൊടുത്തില്ലല്ലേ ഒരു കാര്യം ചെയ്തു വടക്ക് നിന്നൊരു രാജാവ് വരും ആ രാജാവ് നിന്ന് നിങ്ങളെ ആക്രമിക്കും അടിമകളായി പിടിച്ചോണ്ടു പോവും സകല എണ്ണത്തെ ഇവിടുന്ന് കൊണ്ടുപോകും അങ്ങനെ ദേശം എഴുപത് കൊല്ലം വെറുതെ കിടക്കട്ടെ സാവത്താചരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച ദേവാലയത്തിൽ പോവാതെ ദൈവത്തെ ആരാധിക്കാതെ ജോലി ചെയ്ത് ലാഭമായി എന്ന് വിചാരിക്കുന്ന ദൈവത്തിന്റെ മകനെ മകളെ സ്വർഗത്തിലൊരു മാലാക ഇതിന്റെ കണക്കെഴുതിയിട്ടുണ്ട് അതായത് നീ പോകാത്ത സകല ഞായറാഴ്ചയും നീ പോകേണ്ട അവസ്ഥയിൽ ദൈവം ജീവിതത്തിൽ അവസരങ്ങൾ തരും എന്തിനെ വെറുതെ ആവശ്യമില്ലാത്ത പണിയുണ്ടാക്കുന്ന മര്യാദയ്ക്ക് പോകുന്ന അല്ലേ നല്ലത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ദിവസം അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് കർത്താവ് വിശ്രമിച്ചും മനുഷ്യ നിനക്ക് വിശ്രമം ആവശ്യമുണ്ട് മനുഷ്യ നിന്റെ അധ്വാനത്തിൽ നിന്ന് നീ പിന്തിരിയേണ്ട ഒരു ദിവസമുണ്ട് എല്ലാ ദിവസവും നീ കടന്ന് ഒരു ഒരു കാളയെ പോലെ ഒരു പോലെ ജോലി ചെയ്യാനല്ല നിൻ്റെ ജീവിതം നിനക്കൊരു വിശ്രമം ആവശ്യമുണ്ട് നീ വീട്ടിലിരിക്കണം നീ തക്ക സമയത്ത് വീട്ടിൽ പോണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ തക്ക സമയത്ത് വീട്ടിൽ പോകണം നീ വെറുതെ വഴി തങ്ങി നിൽക്കരുത് നിന്നെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നീ മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി പ്രഭാഷകൻ മുപ്പത്തിരണ്ട് പതിനൊന്ന് ഞാൻ വായിക്കാം തക്ക സമയത്ത് പോകണം അവസാനത്തവനാകരുത് വേഗം വീട്ടിപ്പോണം തങ്ങി നിൽക്കരുത് ചേട്ടന്മാരോട് പറയുന്നതാണ് കവലയിലൊക്കെ വീടിയും മലിച്ച് തങ്ങി നിക്കരുത് വേഗം വീട്ടിപ്പോ കോണം വഴിയിലെ കാര്യലും കാണുമ്പോൾ വർത്താനം പറഞ്ഞാൽ അവിടെ നിൽക്കരുത് ചീട്ടും കളിച്ചാൽ അവിടെ നിൽക്കരുത് കള്ളും കുടിച്ചാൽ അവിടെ ഇരിക്കരുത് വേഗം വീട്ടിപ്പോണം ഓരോ ദിവസത്തെ കാര്യം പറയുകയാണ് ഇതൊക്കെ എന്തിനാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് ഭർത്താവിന് വേറെ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പറയാൻ ഇപ്പം ഈ ദൈവം പറയുകയാണ് വൈകുന്നേരം നീ പണിയെല്ലാം കഴിഞ്ഞ് നീ അവിടെ കവലയിൽ കറങ്ങി നിൽക്കരുത് വേഗം വീട്ടിൽ പോണം അവിടെ ചെന്ന് സന്തോഷിച്ചോ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ വീട്ടിൽ ചെന്ന് നീ സ്തുതിക്കണം മനസ്സിലായോ അതായത് വഴി നിൽക്കരുതെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കൊടിയന്മാരെല്ലാം കൂടെ വഴി നിൽക്കരുത് വേഗം വീട്ടിപ്പോണം എന്നിട്ട് ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കണം ദൈവത്തിന് നമ്മൾ വീട്ടി ചെല്ലണം വിശ്രമിക്കണം അലഞ്ഞു നടക്കരുത് ഇതൊക്കെ നിർബന്ധമുണ്ട് ആ ദൈവം പറയുകയാണ് ആറ് ദിവസം നീ പണിയെടുത്തോ ഏഴാം ദിവസം നീ പണിയെടുക്കരുത് നീ ദൈവത്തെ ആരാധിക്കണം വിശ്രമിക്കണം മക്കളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം വീട്ടിൽ സമയം ചെലവഴിക്കണം ഇതിന് നിന്റെ വീട്ടിൽ ഒരു സമയം വേണം ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ ചതി പറഞ്ഞേ ഹാലേലുയാ പുറപ്പാട് പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ് അതായത് ദൈവം വിശ്രമിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നിങ്ങൾ ഈ സാപത്ത് ആചരിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നത് നിയമാവർത്തന പുസ്തകം അതായത് സാവത്ത് ആചരിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയുകയാണ് നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം എടുത്ത് വായിച്ചേ നിയമാവർത്തനം അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം നീ നീജിത്തിൽ ദാസനായിരുന്നെന്നും എന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചെന്നും ഓർമ്മിക്കുക അതുകൊണ്ട് സാപത്ത് ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കും രണ്ടാമത്തെ കാരണം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുകയാണ് നിയമാവർത്തനം അഞ്ച് പതിനഞ്ചിൽ ദൈവം പറയുന്ന വചനം എടുത്ത് കാണിക്കുകയാണ് ആ വചനം എന്താണ് നീ ഈജിപ്തിൽ ഒരടിമയായിരുന്നു ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി നിന്നെ അവിടുന്ന് മോചിപ്പിച്ചു നീ അത് ഓർക്കണം അതുകൊണ്ട് സാപത്താചരിക്കണം എന്താണെന്നറിയാമോ പിശാജിന്റെ കയ്യിൽ നിന്ന് കുരിശുമരണത്താൽ ദൈവം നിന്നെ വിടുവിച്ചു എന്ന് നീ ഓർക്കാനാണ് സാപത്താചരണം മനസ്സിലാവുന്നുണ്ടോ അതായത് യേശു തൻ്റെ കുരിശുമരണത്താൽ പാപത്തിന്റെ പിശാജിന്റെ ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ ഏഴ് ദിവസത്തിൽ ഒരു ദിവസം നീ മാറ്റിയിടണം ഇനി ഞാൻ പറയാൻ പോകുന്നത് മർമ്മമാണ് ശ്രദ്ധിച്ചു കേൾക്കണം പല കുടുംബങ്ങളും വിടുവിക്കപ്പെടാത്ത എന്താണെന്നറിയാമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാപം കിടപ്പുണ്ടെന്ന് വിചാരിച്ചു ശാപം ശാപമൊക്കെ ഉണ്ട് കേട്ടോ ശാപം കിടപ്പുണ്ടെന്ന് വിചാരിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാപം കിടപ്പുണ്ട് അല്ലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പാപം കിടപ്പുണ്ട് അനുദിക്കാത്ത പാപം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശാപം അല്ലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പൈശാചിക ബന്ധനം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അതായത് പാപം ശാപം പൈശാചിക ബന്ധനം ഇതുണ്ടെന്ന് വിചാരിച്ചോ പാപത്തിൽ നിന്ന് മത്തായി ഒന്ന് ഇരുപത്തിയൊന്ന് യേശു നമ്മളെ വിടുവിച്ചു ഗലാത്തിയ മൂന്ന് പതിമൂന്ന് പതിനാല് ശാപത്തിൽ നിന്ന് യേശു നമ്മെ വിടുവിച്ചു കൊളോസോസ് രണ്ട് പതിനഞ്ച് പൈശാചിക അടിമത്തത്തിൽ നിന്ന് യേശു നമ്മളെ വിടുവിച്ചു വിടുവിച്ചു ടെക്നിക്കലി തിയറിറ്റിക്കലി യാഥാർത്ഥ്യത്തിൽ വിടുവിച്ചു പക്ഷെ കുടുംബം ഇപ്പോഴും അടിമത്തത്തിലാണ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ തലയിൽ ശാപം ഇല്ല പാപമില്ല പൈശാചിക ബന്ധന പക്ഷെ നമ്മളിപ്പോഴും അതിനകത്താണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ ഇത് നമ്മൾ വിശ്വസിക്കുകയോ അറിയുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നില്ല തലയ്ക്കാത്തൊരറിവ് കിടപ്പുണ്ട് വേദവാടം പിടിച്ചേൻ്റെ ഇത് നമ്മൾ അറിയുകയോ വിശ്വസിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ മേളിൽ ഒരു ഉദാഹരണത്തിന് എന്താണ് അമ്മയെ അധിക്ഷേപിക്കുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും വചനം പറയുന്ന ഒരു ശാപമാണത് മാതാപിതാക്കളെ ധിക്കരിക്കുന്നവന്റെ മിഴികൾ മലങ്കാക്കകൾ കൊത്തിപ്പറിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണടഞ്ഞു പോവും അവൻ ഇരുട്ടായിരിക്കും അവൻ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അവൻ എന്ത് ചെയ്യണം ആ ഒന്നും അറിയാൻ പാടില്ല മാതാവിനെയോ പിതാവിനെയോ ധിക്കരിക്കുന്നവന്റെ മിഴികൾ മലങ്കാക്കകൾ കൊത്തിപ്പറിക്കും അമ്മയെ അധിക്ഷേപിക്കുന്നവൻ അല്ലെങ്കിൽ അപ്പനെ അധിക്ഷേപിക്കുന്നവൻ ഇതൊക്കെ ശാപമാണ് ആ ശാപം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റി മാതാപിതാക്കൾക്ക് കണ്ണുനീരിന് നിങ്ങൾ കാരണമായി ഒരു തെറ്റ് പറ്റി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ആ തെറ്റിന് കുറ്റബോധം ഉണ്ടായി പാപബോധം ഉണ്ടായി കുമ്പസാര കൂട്ടിച്ചെന്ന പാവം ഏറ്റുപറഞ്ഞു ഏറ്റുപറഞ്ഞ് നിങ്ങൾ മോചനം പ്രാപിച്ചു നിങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് വന്നു പരിശുദ്ധ കുർബാന സ്വീകരിച്ചു ടെക്നിക്കലി യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ മേലുള്ള ആ ശാപം മാറണ്ടതാണ് പക്ഷെ പലരുടെയും മാറിയിട്ടില്ല എന്തുകൊണ്ട് മാറിയിട്ടില്ല നീ ഇത് അറിയുകയോ വിശ്വസിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ചെയ്തിട്ടില്ല അത് ചെയ്യാൻ ഒരു സമയം ഒരു സാവകാശം ഒരവസരം ഇല്ലാതെ നീ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ദേവാലയത്തിൽ ഒന്നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളിത് വിശ്വസിക്കണം ഒരു പരിശുദ്ധകുമാനെ സംബന്ധിക്കുമ്പോ ആ കുർബാന യോഗ്യതയോടെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മേൽ ശാപത്തിന് പിന്നെ ശക്തിയില്ല ഇല്ല എന്നിട്ടും പലരും ശാപത്തിൻ്റെ അടിമത്തത്തിലാണ് കാരണം അവരിത് അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കാൻ നമുക്ക് സമയമില്ല നമ്മൾ പകുതി മുക്കാലി ആകുമ്പോഴല്ലേ വരുന്നേ വന്നാൽ തന്നെ നമ്മൾ പറമ്പി നിൽക്കുകയല്ലേ ചെറുപ്പക്കാരാ നിന്റെ എന്താ നേരെയാവാത്തേ എന്താ നിന്റെ വഴി തെളിയാത്ത എന്താ നിന്റെ അപ്പം കിടന്ന അതേ ഗതി കേടി നീ കിടക്കുന്നേ എന്താ ഞാൻ പറയട്ടെ നീ യേശുക്രിസ്തുവിലൂടെ വന്ന രക്ഷ ഏറ്റെടുത്തിട്ടില്ല നീ ഇപ്പോഴും പറമ്പിലാ നിൽക്കുന്നേ നീ മനസ്സിൽ തട്ടി ഒരു കുംഭസാരം നടത്തിയിട്ടില്ല നീ ഇപ്പോഴും ദേവാലയത്തിൽ വന്ന എങ്ങനെ നിനക്ക് പറമ്പി നിൽക്കാന്ന നിന്റെ ചിന്ത നീ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം സഭാപ്രസംഗങ്ങൾ അഞ്ച് ഒന്ന് വതിനെന്താന്നറിയാമോ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലണം അതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ നല്ലത് ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലണം അടുത്ത് ചെല്ലണം അതായത് ദേവാലയത്തിൽ വന്ന് ദൈവാരാധനയിൽ ഒരുത്തൻ ഏറ്റവും പറമ്പിൽ ഏറ്റവും വെളിയിൽ എല്ലാ ആഴ്ചയും അവൻ പുറത്തേ നിൽക്കൂ എന്ന് തീരുമാനിച്ചാൽ സഹോദര പിണക്കൊന്നു തോന്നരുത് ജീവിതത്തിലും നീ ഏറ്റവും പുറകിലായിരിക്കും കാരണം മുന്നോട്ട് വരാൻ നിന്റെ ദൈവത്തെ ഏറ്റുപറയാൻ മുന്നോട്ട് വരാൻ നിനക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നീ വിചാരിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്നായിട്ട് ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക അതായത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല പള്ളിയിൽ അച്ഛനൊരു കാര്യം പറയുന്നു നമ്മളത് ഹൃദയം തുറന്ന് കേൾക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല നമുക്കത് ഏറ്റെടുക്കാൻ വയ്യ നമ്മൾ വചനം വിശ്വസിക്കുന്നില്ല ദൈവവചനം കേൾക്കാൻ വരുന്നു നമ്മുടെ ഈ ഇല്ല വചനം കേൾക്കാൻ വരുന്നു നമ്മുടെ ഈ ഒരു നോട്ട്ബുക്കില്ല എന്നിട്ട് നമ്മൾ പറയുകയാണ് ശാപമാണ് എങ്ങനെ ശാപം മാറാതിരിക്കും എങ്ങനെ ശാപം മാറും എങ്ങനെ മാറും കാരണം ഇത് സ്വീകരിക്കാൻ നിന്റെ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ല ഇത് സ്വീകരിക്കാനായിട്ട് ഹൃദയം തുറക്ക എൻ്റെ പുന്ന് മക്കളെ അതുകൊണ്ട് യേശുക്രിസ്തുവിൽ പിന്നെ ശാപില്ല ശാപം ഇല്ല യേശുക്രിസ്തുവിൽ ശാപം ഇല്ല നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് യേശുക്രിസ്തുവിൽ ശാപം ഇല്ല എനിക്കറിയാം അതായത് നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചത് ഉദാഹരണമാണേ അതായത് നിങ്ങളുടെ വല്യപ്പൻ മന്ത്രവാദിയാണെന്ന് വെച്ചു നിങ്ങളുടെ വല്യപ്പൻ മന്ത്രവാദിയാണ് ഞാൻ അനേകം കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് അതായത് അപ്പൻ്റെ അപ്പൻ അമ്മയുടെ അപ്പൻ മന്ത്രവാദിയായിരുന്നു അയാൾക്ക് മന്ത്രം ആൾ ആഭിചാരം ഇതായിരുന്നു പരിപാടി എനിക്ക് അനേകം കുടുംബങ്ങളെ അറിയാം മക്കളിൽ അതിൻ്റെ ബന്ധനം കൊച്ചുമക്കളിൽ അതിൻ്റെ ബന്ധനം ഇങ്ങനെയുള്ള അനേകം കുടുംബമുണ്ട് ഇതൊരു വശത്ത് അതവിടെ കിടക്കട്ടെ മറുവശത്ത് ഞാൻ പറയട്ടെ കൊടികെട്ടിയ മന്ത്രവാദികൾ ആഭിചാരക്കാര് അവരുടെ കൊച്ചുമക്കൾ വലിയ അഭിഷേകമുള്ള വലിയ കൃപയുള്ള അസാധാരണ അനുഗ്രഹമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ കാരണം രണ്ടുപേരുടെയും വെള്ളിപ്പം മന്ത്രവാദിയായിരുന്നു ഒരുത്തൻ്റെ തലമുറയുടെ ശാപം അവൻ പരിശുദ്ധകുമാനകളിൽ അഴിച്ചു ദൈവവചനത്തിൽ അവൻ അഴിച്ചു മറ്റവൻ അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ് ദേവാലയത്തിലെ ദൈവാരാധനയിൽ അവൻ അപ്പനിലൂടെ അപ്പൻ്റെ അപ്പനിലൂടെ വന്ന ശാപത്തിൻ്റെ കെട്ട് അവൻ അഴിച്ചു അവൻ ബോധപൂർവം ദേവാലയത്തിൽ വന്നു അവൻ ബോധപൂർവം ദൈവത്തെ ആരാധിച്ചു അവൻ ബോധത്തോടെ കർത്താവിൻ്റെ സന്നിധി പാവ് ഏറ്റു പറഞ്ഞു എന്നിട്ട് അവൻ വിശ്വസിച്ചു ഞാൻ യേശുവിൻ്റെ ശരീരത്തെ രക്തം സ്വീകരിക്കുന്ന ആളാണ് എൻ്റെ മേൽ ശാപം ഇല്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കിത് അടുത്തോ ഇത് കഴിഞ്ഞ് ആ എൻ്റെ മേൽ ശാപം ഇല്ല രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് ദൈവം വിശ്രമിച്ചു മനുഷ്യന് വിശ്രമ ആവശ്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മുടെ കുടുംബങ്ങളെ വിടുവിച്ചു ഇത് അറിയാനും ഏറ്റെടുക്കാനും വിശ്വസിക്കാനും ദേവാലയത്തിൽ വന്ന് ദൈവാരാധനയെ സംബന്ധിച്ച് വിടുതൽ പ്രാപിക്കാനുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം മൂന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞു പോവാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ വായിക്കുന്നു ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് സാപത്ത് ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടി പഴയ നിയമത്തിൽ പല ഉടമ്പടിയും ഉണ്ട് നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട് അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതുപോലെ ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ജനവുമായി സീനായ് മലയിൽ വെച്ച് ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഉടമ്പടികളെല്ലാം പൂർത്തിയായത് പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടിയാണ് അതുകൊണ്ടാണ് നമ്മൾ സ്ഥാപന വചനങ്ങളുടെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പുരോഹിതൻ പറയും ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ് പുതിയൊരു ഉടമ്പടി ആ ഉടമ്പടി ഉണ്ടായത് യേശുവിലൂടെയാണ് യേശുവിലൂടെ പുതിയൊരു ഉടമ്പടി ഉണ്ടായ മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു കരാറിലേർപ്പെട്ടു എന്താണ് ആ കരാറ് നിങ്ങൾ എൻ്റെ ജനമാണ് ഞാൻ നിങ്ങളുടെ ദൈവമാണ് ഇതാണ് ഈ കരാർ എല്ലാ ഉടമ്പടിയിലും ദൈവം പറഞ്ഞത് ഈ കാര്യമാണ് ഞാൻ നിങ്ങളുടെ ദൈവം നിങ്ങൾ എൻ്റെ ജനം പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ ആ ഉടമ്പടിയുടെ ഭാവം മാറി ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളുടെ പിതാവാണ് നിങ്ങൾ എൻ്റെ മക്കളാണ് ഇതാണ് പുതിയ ഉടമ്പടി ഞാൻ നിങ്ങളുടെ പിതാവാണ് നി നിങ്ങളെന്റെ മക്കളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് പറയുകയാണ് പുറപ്പാട് മുപ്പത്തൊന്നി പറയുകയാണ് സാവത്ത് എന്തിനാ ആചരിക്കേണ്ടതെന്ന് അറിയാമോ ദൈവമേ ഞങ്ങൾ നിൻ്റെ മക്കളാണെന്ന് നീ എൻ്റെ പിതാവാണെന്ന് ഞങ്ങൾ നിൻ്റെ മക്കളാണെന്ന് ദൈവജനം പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം അതിന് നീ ദേവാലയത്തിൽ വരണം അതായത് ഞായറാഴ്ച ഒരു വ്യക്തി ദേവാലയത്തിൽ വരുമ്പോൾ വരുമ്പോ ഇപ്പം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വെള്ളം ഇട്ട് വരണം വെള്ള വസ്ത്രം ധരിച്ച് അതിന് പറയുന്നത് സൺഡേ ബെസ്റ്റ് എന്നാണ് സൺഡേ ബെസ്റ്റ് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഞായറാഴ്ച അത് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവജനം വരികയാണ് നമ്മൾ നിങ്ങൾ അടുത്ത ആഴ്ച ധ്യാനകന്തിരത്തി വരുമെങ്കിൽ നമ്മൾ പുറപ്പാട് പത്തൊമ്പതാം ധ്യായം വിവരിക്കും അവിടെ സീനായ് മലയെ സമീപിക്കുന്ന സമയത്ത് എല്ലാവരും വസ്ത്രങ്ങൾ അലക്കി വിളിപ്പിക്കണം എന്ന് ദൈവം പറയുന്നുണ്ട് അതായത് കർത്താവിൻ്റെ ഉടമ്പടി ജനം ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഏറ്റവും നല്ല രീതിയിലാണ് വരേണ്ടത് ചുമ കൂറ പിടിച്ച് വരരുത് മനസ്സിലായോ അതിലേ പതിനഞ്ച് ദിവസം ഇട്ട തുണിയായിട്ട് പള്ളി വരരുത് മനസ്സിലാവുന്നുണ്ടോ ഉള്ളത് ഒരെണ്ണ ഉള്ളതിലും അത് അലക്കി വെളുപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവരണം അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുകയാണ് അതാണ് വെള്ളം ഇക്കിട്ട് വരാൻ പറയുന്നത് കരിങ്കുടിയായിട്ടൊന്നും വരരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അതായത് ദേവാലയത്തിൽ വരുമ്പോൾ ഇന്ന് വന്നതിനെ കുറിച്ചല്ലേ പറയുന്നത് മറിച്ച് ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ വരുമ്പോൾ വെള്ള വെള്ളവസ്ത്രധാരികളായിട്ട് വസ്ത്രധാരിയായിട്ട് വരണമെന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവത്തെ സമീപിക്കുകയാണ് ദൈവത്തിൻ്റെ ഉടമ്പടി ജനമാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഉടമ്പടി ജനം ആ ജനം ദേവാലയത്തിൽ കർത്താവെ ഞങ്ങൾ നിന്റെ മക്കളാണെന്ന് പ്രഖ്യാപിക്കാൻ വരികയാണ് അതുകൊണ്ട് ഞായറാഴ്ച നീ വരുമ്പോൾ തന്നെ പിശാജിനിത് മനസ്സിലാവും പിശാജിന് വധന അറിയാം പിശാജിന് മനസ്സിലാവും അയ്യോ അത് നിങ്ങൾ മക്കളാണെന്ന് അറിഞ്ഞു ആ പ്രശ്നമായി മക്കളാണെന്ന് അറിഞ്ഞ് അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതാ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വരാതിരിക്കാൻ മുടക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നീ ബോണ്ടറാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുത്തുന്നത് എന്തുകൊണ്ടാണ് നീ മക്കളാണെന്ന് അറിഞ്ഞാൽ അവൻ്റെ പിടുത്തായേയും ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ഞാൻ അനേകം നാളുകളായിട്ട് വിളിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് നമുക്ക് വിളിച്ചാലോ നിങ്ങൾ സമരം ചെയ്യാൻ പോരാ നിങ്ങൾ അതിനുള്ള ഒരു പ്രാപ്തിയില്ലാത്ത എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അതായത് നല്ലൊരു മുദ്രാവാക്യമുണ്ട് അത് കേട്ടാൽ തന്നെ സാത്താൻ ഒരു ഒരു കലി ഇളകുന്ന ഒരു മുദ്രാവാക്യമാണ് വാലും പറടും നമുക്ക് പറഞ്ഞാലോ അത് നിങ്ങളുടെ ഇടത്തേക്കൈ നോക്കിയേ കൊണ്ടുവന്നോ നോക്കിയേ ഇടത്തേക്ക് കൊണ്ടുവന്നോ കൊണ്ടുവന്നോ ആഹാ എന്നാൽ എടുത്തത് ഇടത്തേക്കൈ ഇടത്തേ കൈ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഇടത്തേ കൈ ചോറുണ്ടെന്ന കൈ കൈ മറ്റേ കൈ കൈ ഓക്കെ അപ്പോൾ അതൊന്ന് പൊക്കി പിടിച്ചേ ഉണ്ടോ എല്ലാവരുടെയും ഉണ്ടോ കൈ ഓക്കെ ആ അപ്പൊ എന്നിട്ട് അതൊന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിനാടുകാർക്ക് അധികം പരിചയമില്ലെന്ന് തോന്നുന്നു മുദ്രാവാക്യം വിളിച്ചു ഇല്ല ആ അപ്പോൾ ഒന്ന് വിളിച്ചു ഇങ്ങനെ വിളിച്ചു മുദ്രാവാക്യം ആ അപ്പോൾ പറയേണ്ടത് ഇങ്ങനെയാണ് ഞങ്ങൾ ഭിക്ഷക്കാരല്ല അയ്യോ ഇതൊരു സമരം ഈ സമരം ബമ്പർ പരാജയമായിരിക്കും ശബരിമലയിലെ കാണുകൾ സമരം ചെയ്യുന്നുണ്ടല്ലേ അതൊക്കെയാണ് സമരം ഉറക്കെ പറഞ്ഞേ ഞങ്ങൾ ഭിക്ഷക്കാരല്ല ആ പോരായി വരുന്നേ ഉള്ളൂ സമരത്തിന്റെ ഒരു ഊർജം വരുന്നേ ഉള്ളൂ അപ്പൊ നല്ല വെട്ടിക്കെട്ട് പോലെ പറയണം കൂരയൊക്കെ പൊളിഞ്ഞു പോകണം ഓർക്കെ പറഞ്ഞ് ഞങ്ങൾ ഭിക്ഷക്കാരല്ല ഇനി വലത്തുക എടുക്കണം ആ അതെടുത്തിട്ട് ഇനി അടുത്ത മുതൽ ആവാക്യം കൊണ്ട് പറയേണ്ടത് ഞങ്ങൾ ദൈവത്തിൻറെ മക്കളാണ് ഞങ്ങൾ ദൈവത്തിൻറെ മക്കളാണ് അപ്പൊ ആദ്യം ഇത് പറയണം എന്താണ് ഞങ്ങൾ വെച്ചക്കാരല്ല വലത്തുകയാണ് പറയണം ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് അങ്ങനെയാണ് ഇത് ഈ മുദ്രാവാക്യത്തിന്റെ സ്റ്റൈൽ അങ്ങനെയാണ് അപ്പോൾ റെഡി വൺ ടു ത്രീ ഞങ്ങൾ ഭിക്ഷക്കാരല്ല ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് ഉറക്കെ വിളിച്ച് ഞങ്ങൾ ഭിക്ഷക്കാരല്ല അതാണ് സംഭവം ഇത് പറയാനാണ് നീ എന്തിന് ദേവാലയത്തിൽ ഞായറാഴ്ച വരേണ്ടത് ദൈവവും ദൈവത്തിന്റെ മക്കളും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിന്റെ പ്രഖ്യാപനത്തിനാണ് ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ വരേണ്ടതാണ് സഭ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രബോധനം അതായത് ദേവാലയത്തിൽ ഞായറാഴ്ച ആചരണത്തിന് ദൈവമക്കൾ വരേണ്ടത് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം നീ വരാതിരിക്കുമ്പോഴോ നീ ദൈവത്തിൻ്റെ മകനും അല്ല മകളും അല്ലെന്ന് നീ അറിയാതെ പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവം ചെയ്ത രക്ഷാകര ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ട് ദേവാലയത്തിൽ വരുന്നു ഇനിയും സഭ പഠിപ്പിക്കുകയാണ് ജോലിയുടെ അടിമത്തത്തോടും പണത്തോടുള്ള ആരാധനയോടുമുള്ള ദൈവമക്കളുടെ പ്രതിഷേധമാണ് ഞായറാഴ്ച ആചരണം ശ്രദ്ധിക്കാമോ അതായത് ദൈവം പറയുകയാണ് ജോലിയോടും പണത്തോടുമുള്ള ലോകത്തിൻ്റെ അമിതമായ അന്ധമായ ആരാധനയോടുള്ള ദൈവമക്കളുടെ സമരമാണ് ഞായറാഴ്ച ആചരണം അതായത് ലോകത്തെ മനുഷ്യർ അവർക്ക് പണമാണ് ദൈവം ജോലിയാണ് ദൈവം അപ്പൊ ദൈവമക്കൾ പറയുകയാണ് അങ്ങനല്ല ദൈവമാണ് ദൈവം ഇങ്ങനെ ദൈവമക്കൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമാണ് ഞായറാഴ്ച ആചരണം ജോലിയോടും പണത്തോടുമുള്ള ലോക മനുഷ്യന്റെ അന്ധമായ ആരാധനയോടുള്ള ദൈവമക്കളുടെ മക്കളുടെ പ്രതിഷേധമാണ് ഞായറാഴ്ച ആചരണം മനോഹരല്ലേ അതായത് ജോലിയല്ല ദൈവം ഞങ്ങൾ ആറ് ദിവസം ജോലി ചെയ്തു ഏഴാം ദിവസം ജോലി ചെയ്യില്ല അല്ലെങ്കിൽ ഞങ്ങൾ ആറ് ദിവസം ജോലി ചെയ്തു ഈ ഒന്നാം ദിവസം ഞങ്ങൾ ജോലി ചെയ്യില്ല അറ ഞങ്ങൾക്ക് ജോലിയല്ല വലുത് ഞങ്ങൾക്ക് പണമല്ല വലുത് കർത്താവാണ് വലുത് എന്റെ പൊന്നുമക്കളെ അത് പ്രഖ്യാപിക്കാനാണ് നീ വരുന്നത് ഇതൊക്കെ ദൈവത്തിന് അറിയാം അപ്പൊ നീ ഞായറാഴ്ച ദിവസം നേരത്തെ ദേവാലയത്തിൽ വരുമ്പോൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് ദേവാലയത്തിൽ നീ കഷ്ടപ്പെട്ട് വരുമ്പോൾ ദൈവം തിരിച്ചറിയും എൻ്റെ മകൻ എൻ്റെ മകൾ അവൾക്ക് അവന് അവന്റെ കുടുംബത്തിന് ജോലിയല്ല വലുത് പണമല്ല വലുത് ഞാനാണ് വലുത് ആ കുടുംബത്തെ ദൈവം അനുകരിക്കാതിരിക്കുമോ ആ കുടുംബത്തെ ദൈവം ഏറ്റെടുക്കാതിരിക്കുമോ ഇത് വിശ്വസിക്കണം അപ്പൊ ജോലിയോടും പണത്തോടുമുള്ള ലോകമനുഷ്യന്റെ അന്ധമായ ആരാധനയോടുള്ള പ്രതിഷേധത്തിന്റെ ദിനമാണ് ഞായറാഴ്ച ആ എബ്രായ ലേഖനം ഇനി എടുത്തു വായിക്കേണ്ട കേട്ടാ മതി ഞാൻ പറയുന്നൊക്കെ സത്യമാണ് കേട്ടാ മതി എബ്രാഹിം ലേഖനം പത്താമത്തെ അയം അഞ്ചാം വാക്യം ദൈവം പറയുകയാണ് നിങ്ങൾ കർത്താവിന്റെ ദിവസം എബ്രായ ലേഖനം പത്താമത്തെ അഞ്ചാം വാക്യം കർത്താവിന്റെ ദിവസം അടുത്തു വരുമ്പോൾ നിങ്ങളുടെ സഭായോഗങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത് പോലെ സ്ത്രീക പറയുകയാണ് നിങ്ങളുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് എബ്രായർ പത്തിരുപത്തി അഞ്ച് ചിലർ സാധാരണയായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിവസം അടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം ഭാര്യ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കണം ശനിയാഴ്ച ആവുമ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോഴേ ഞായറാഴ്ച പോകണ്ടേ കിടന്നുറങ്ങരുത് നാല് മണിക്ക് അലാറം വെക്കണം പ്രോത്സാഹിപ്പിക്കണം ശനിയാഴ്ച ആകുമ്പോഴേ പറയണം അയ്യോ നാളെ പോകേണ്ടേ വെള്ളയൊക്കെ ഉണ്ടോ വെള്ളം റെഡിയാക്കിയിട്ടിട്ടുണ്ടോ അത് വെള്ളവസ്ത്രം ധരിച്ച് പോകണം കൂടുതൽ കൂട അല്ലാതെ ഞായറാഴ്ച ദിവസം നമുക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കരുത് കേൾക്കുന്നുണ്ടോ ഇതൊക്കെ അപ്പോൾ ചിലർ സാധാരണയായി ചെയ്യാറ് അന്നത്തെ ഉണ്ട് അന്നേ ഉണ്ട് ഇത് പോലീസ് കാലം അങ്ങനെ എഴുതുവോ അന്നേ ഇതുപോലത്തെ ജാതികളുണ്ട് എന്താണ് പള്ളി വരാത്ത ജാതികൾ അന്നേ ഉണ്ട് അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ ഓസാനയ്ക്ക് മാത്രം വരരുത് ചില സാധാരണയെ ചെയ്യാറുള്ളത് പോലെ ആഴ്ച കഞ്ഞി കുടിക്കാൻ മാത്രം നീ വരരുത് ചില സാധാരണയെ ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കളെല്ലാം പള്ളിയിൽ പോകാൻ നിർബന്ധിക്കണം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ സമയമില്ല അല്ലേ പറഞ്ഞുതരായിരുന്നു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ ഇനി ഒരു കാര്യം കേട്ടു സഭയുടെ പ്രബോധന അനുസരിച്ച് ഇത് ദൈവകൽപ്പന ആയതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന ആയതുകൊണ്ട് ഒരു ഞായറാഴ്ച ദിവസം നിങ്ങൾ ദേവാലയത്തിൽ വരാതിരുന്നാൽ കുമ്പസാരിക്കാതെ വിശുദ്ധീകുർവാന സ്വീകരിക്കാൻ അനുവാദം ഇല്ല ആ കടത്തിന്റെ പേരാണ് ഞായറാഴ്ച കടം യാതൊരു വെളിവില്ലാതെ ആഴ്ച വരാതിരുന്നിട്ട് പതിനൊന്നാമത്തെ ആഴ്ച നാക്ക് നീട്ടിക്കുറുവാന സ്വീകരിക്കുന്ന കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ കണ്ടിട്ടുകൊണ്ട് ചെയ്തിട്ടു കൊണ്ടു ഞായറാഴ്ച കടം ഇതറിഞ്ഞിരിക്കണം ഇത് കടമാണ് ഇതിങ്ങനെ തലയിൽ കിടക്കും ഈ കടം മറ്റേ ഓർമ്മയുണ്ടല്ലോ എഴുപത് കൊല്ലം പോയി ബാബിലോണി കിടന്നത് ഈ മേളിൽ ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട് നീൻറ്റ കള്ളത്തരം മുഴുവൻ കേട്ടോ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഞായറാഴ്ച ദിവസം പള്ളി വരാതെ ആ ഒരു രണ്ടാഴ്ച കല്യാണത്തിനും പെരുന്നാളിനും നൂലുകെട്ടിനും പിന്നെ ശകല കെട്ടിനും പോയിട്ട് അവസാനം പിറ്റേ ആഴ്ച വന്നിട്ട് എല്ലാം മിടുക്കിയായിട്ട് മിടുക്കനായിട്ട് വന്ന് കുർബാന സ്വീകരിക്കും ഞായറാഴ്ച കടം അതോർത്തിരിക്കണം ഇത് കടമാണ് നിനക്ക് പത്ത് ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കാം ഈ കടവൊക്കെ എങ്ങനെ വീട്ടും കടമാണ് അതുകൊണ്ട് ഇത് കുമ്പസാര കൂട്ടിൽ ഒന്ന് ഏറ്റു പറയുന്നത് നല്ലതാണ് അതായത് അനേകം ഞായറാഴ്ചകൾ പള്ളി പോയിട്ടില്ല എന്നിട്ട് ഒരു മടിയില്ലാതെ അടുത്താഴ്ച വന്നിട്ട് അത് പാവമാണെന്ന് പോലും ചിന്തിക്കാതെ കുമ്പസാരിക്കാതെ ക്രമാനു സ്വീകരിച്ചിട്ടുണ്ട് അത് ഞായറാഴ്ച കടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം അതായത് ബൈബിളിൽ ഞാൻ നാളെ അത് ഒന്ന് തുടരാം കുറച്ച് സമയം കൊണ്ട് അതൊന്ന് പറഞ്ഞ ആ വിഷയം അവസാനിപ്പിക്കാം ഇന്നിപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി അതായത് നമ്മൾ ഞായറാഴ്ച ദിവസം ആചരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യം തീരുമാനമെടുക്ക് അതായത് ശനിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് ആറു വരെ സാപത്താണ് നമ്മുടെ സാപത്ത് ശനിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് ആറു മണിവരെ ഇനിയും തിരി തിരിക്കരുത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച ദിവസമാണ് അവിടുത്തെ അവധി ദിവസം അതുകൊണ്ട് അവിടെ സഭ പറഞ്ഞ അവിടെയുള്ള ആളുകൾ വെള്ളിയാഴ്ചയാണ് ഈ സാവത്ത് ആചരിക്കുന്നത് അതുകൊണ്ട് ഇനി അവരി ഇത് ഓർത്ത് പാരപ്പെടുമെന്ന് വേണ്ട നിങ്ങളുടെ ദിവസം വെള്ളിയാഴ്ച അതായത് ഞാൻ പറയുന്നത് ഇത് ലൈവിലൊക്കെ കാണുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ വെള്ളിയാഴ്ചയൊന്നും വന്നാൽ പോരാ നിങ്ങൾ വരേണ്ടത് ഞായറാഴ്ച ദിവസം അപ്പോൾ ശനിയാഴ്ച ഇത് കൂടുമ്പോൾ ഒരു തീരുമാനം എടുത്ത് ശനിയാഴ്ച വൈകിട്ട് ആറ് മുതൽ ഞായറാഴ്ച വൈകിട്ട് ആറ് വരെ സാവത്താണ് ശനിയാഴ്ച വൈകിട്ട് വൈകിട്ടാറ് മണിക്ക് ടെലിവിഷൻ ഓഫ് ചെയ്യണം ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ബാക്കി കലാപരിപാടികളെല്ലാം നിർത്തണം ശനിയാഴ്ച വൈകിട്ട് ആറ് മുതൽ പ്രാർത്ഥിച്ച് ഞായറാഴ്ചക്ക് വേണ്ടി ഒരുങ്ങണം എല്ലാം എടുത്തു വെക്കണം വേദ പുസ്തകം പിന്നെ ബൈബിൾ എടുത്തു വെക്കണം വേദ വേദവാട പുസ്തകം എടുത്തു വെക്കണം നോട്ട് എല്ലാം എടുത്തു വെക്കണം തുണിയെല്ലാം എടുത്തു വെക്കണം എല്ലാം എടുത്ത് റെഡിയായി ശനിയാഴ്ച വൈകിട്ട് എല്ലാം റെഡിയാക്കി വെക്കണം അലാറൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ഒരുക്കത്തോടൊന്ന് വന്ന് നോക്കി എന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് ആറ് മണിവരെ എന്തെല്ലാം ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ ദേവാലയത്തിൽ നേരത്തെ വരണം പരിശുദ്ധ കുപാനയിൽ യോഗ്യമായി സംബന്ധിക്കണം കുമ്പസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ കുമ്പസാരിക്കണം വേദവാടം അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങളിൽ സംബന്ധിക്കണം ജീവകാരുണ്യ പ്രവർത്തനം പള്ളിയിലൊക്കെ ആളുകൾ വയ്യാതെ കിടപ്പുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ പോയി കാണണം അല്ലെ ഏതെങ്കിലും അഗതി മന്ദിരത്തിലൊക്കെ മക്കളെയും കൊണ്ട് പോകണം വീട്ടിലിരിക്കണം കുഞ്ഞുങ്ങൾക്ക് ദൈവകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചെലവഴിക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം ആലോചിക്കണം പരസ്പരം ദമ്പതിമാർ വർത്തമാനം പറയണം വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇതിനൊക്കെയാണ് ഞായറാഴ്ച മാതാപിതാക്കൾക്ക് മക്കളെ അടുത്ത് കിട്ട കിട്ടുന്ന ഒരു ദിവസം മക്കളോട് സംസാരിക്കാൻ ഒരു ദിവസം അവർക്ക് ദൈവകാര്യം പറഞ്ഞു കൊടുക്കാൻ ഒരു ദിവസം ഇതൊക്കെയാണ് ഞായറാഴ്ച ദിവസം അന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അന്ന് ഒരുമിച്ച് ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കണം പറയണം പള്ളിയിൽ എന്താ ഇന്ന് അച്ഛൻ പ്രസംഗിച്ചെന്ന് ചോദിക്കണം എന്നിട്ട് നീ എന്താ ഇത് എഴുതിയോ എന്ന് ചോദിക്കണം എന്നിട്ട് അച്ഛൻ പറഞ്ഞ് നീ അനുസരിച്ചോ പള്ളി എപ്പോഴാണ് പോയത് നീ നമ്മൾ നീ പള്ളി വരാൻ താമസിക്കുന്ന എന്താണ് ഇതെല്ലാം ഞായറാഴ്ച ദിവസം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നിങ്ങൾ ഈ കൽപ്പനയൊന്ന് പാലിച്ചു നോക്ക് ഞാനീ പറഞ്ഞ വിധത്തിൽ നിങ്ങൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് പാലിച്ച് എപ്പോഴെങ്കിലും കയറി വരാതെ ഇതൊന്ന് തീരുമാനം എടുത്ത് പാലിച്ച് നോക്ക് ഞാൻ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഞാൻ ഉറപ്പിച്ച് ജീവരക്തം കൊണ്ട് എഴുതി തരാം ഇതൊന്ന് പാലിച്ചു നോക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങളും എങ്ങോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല മാറിപ്പോവും ദൈവകൽപ്പന അനുസരിക്കാൻ ഒരു വ്യക്തി തീരുമാനം എടുത്താൽ ആ കുടുംബം അനുഗ്രഹിക്കും